محمد رسول الله أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي الشفيع اللبطاهي والحبيب العربي أنت أم أم أب ما رأينا فيه ما مثل حسنك قط يا سيدي خير النبي الصلاة الشفيع اللبطاهي والحبيب العربي الرحم الرحيم يا الملك الجبار يا الله من فضل ولد رحمة للعالمين أشرف الخلق وطاب سيدنا محمد رسول الله صلى الله عليه وسلم تنجل شرفون نيفر تبرد صالحين على كنت ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസുമായി ഈ മജ്ലിസിന്റെ തൊട്ടുചാരി നിലനിൽക്കുന്ന മദ്രസയുമായി അങ്ങനെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി മജ്ലിസുകളുമായി പ്രവർത്തനങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട് ബയാറ് സ്വലാത്തിലും മൂന്നാക്കൽ മജ്ലിസിലും മറ്റ് വിഷയങ്ങളുമായി ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വിട്ടിത്തരണം അല്ലാഹ്. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, രോഗികളാക്കല്ല അല്ലാഹ്, ഇജ്ജത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, നമ്മുടെ ഈ പ്രദേശത്തിന്റെ അഹ്ലു സുന്നയുടെ ഉമറാക്കളാണ്, ഉമറാക്കളാണ്, നേതാക്കളാണ് നമ്മുടെ എല്ലാമായ എ പി കുഞ്ഞാവ ഹാജിയും ഹുസൈൻ ഹാജി ഉൾപ്പെടെയുള്ള, അങ്ങനെ നമ്മുടെ വലിയ മുഹിബായ ഡോക്ടർ കുഞ്ഞുട്ടി ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ സ്റ്റേജിലുണ്ട്, സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും, പ്രഭാഷണം നടത്തിയ ഷാജഹാൻ സഖാഫി അടക്കം എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മാന്യ സഹോദര സഹോദരിമാരെ, സുദീർഘമായൊരു പ്രഭാഷണം, സമയം വൈകിയതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. ഏതായിരുന്നാലും കുറഞ്ഞ സമയം കഴിഞ്ഞാൽ നമ്മിലേക്ക് റബീഉൽ മാസം മണിക്കൂറുകൾ കഴിഞ്ഞാൽ സമാഗതമാകാൻ പോവുകയാണ്. നാളെ സമയം ആകുമ്പോഴേക്ക് അൽഹംദുലില്ലാഹ് നമ്മളെല്ലാം മൗലിദെല്ലാം ഓതി വളരെ സന്തോഷത്തിലുണ്ടാകും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മുസ്ലിമിന് സന്തോഷിക്കാതിരിക്കാൻ പറ്റൂല. മുസ്ലിം അല്ലാത്ത ആളുകൾക്കും സന്തോഷമാണ്, ആ മുസ്ലിമീങ്ങൾക്കും സന്തോഷമുണ്ട്. അതേസമയത്ത് ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന മുസ്ലിം നാമധാരികളെന്ന് അവകാശപ്പെടുന്ന ഖുർആനിന്റെ തൗഹീദിന്റെ ആളുകളെന്ന് അഭിമാനം പറയുന്ന കക്ഷികൾ ഈ മാസം
വളരെ പുച്ഛമായി കാണുകയും മദഹനെയും മഹബ്ബത്തുർ റസൂൽ സദസ്സുകളെയും പരിഹസിക്കുകയും അത് ശിർക്കും കുഫറുമാണെന്ന് ജൽപ്പിക്കുകയും ചെയ്യുന്ന വളരെ വേദനാജനകമായ അവസ്ഥ നാട് നീളെ കാണാൻ ഇടവന്നുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ ബയറിലേക്ക് പോകുമ്പോൾ ഹൈവേ സൈഡുകളിലൊക്കെ നബിദിനാഘോഷത്തെ സംബന്ധിച്ച് മുഖാമുഖം സംഘടിപ്പിക്കുന്ന പോസ്റ്ററുകൾ കണ്ടു ബിദഅത്തിന്റെ കക്ഷികളുടെ. മൗലിദിന്റെ മാസം, നമ്മൾ മൗലിദ് ഓതിയിട്ടാ തുടങ്ങിയത്. ഇർതകബ്തു അലൽ ഖതോ വൈറ ഹസിരിൻ ബഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി സ്വലാത്തു അലൻ നബി വസലാമു അലർ റസൂൽ അഷ്ഫീഉൽ ബുതുഹി والحبيب العربي അല്ലേ. ഈ മൗലിദിലെല്ലാം ഉള്ളതെന്താണ്? ഹബീബായ തങ്ങളുടെ മൗലിദിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം, അവിടുത്തെ മുഅജിസാത്തുകൾ, അവിടുത്തെ മദഹുകൾ, മറ്റ് അമ്പിയാക്കളുടെ മൗലിദിൽ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഔലിയാക്കളുടെ മൗലിദിൽ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ശുഹദാക്കളുടെ മൗലിദിൽ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവരുടെ കറാമത്തുകളും അവരുടെ താരിഖുകളും അവരെ പുകഴ്ത്തിയും അവരെ മദഹുകളും ഒക്കെയാണ് മൗലിദുകൾ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഖുർആനിലും അതല്ല ഇല്ലേ? ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസ അലൈഹി മുസ്സലാത്തു വസ്സലാം തുടങ്ങിയ 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം, അമ്പിയാക്കളുടെ മുഅ്ജിസാത്തുകൾ ഉൾപ്പെടെ, അവരുടെ താരീഖുകൾ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. പണ്ട് കാലത്ത് ഇപ്പോഴുണ്ട് പല സ്ഥലത്തും ഈ കഥാപ്രസംഗം നടക്കലുണ്ട്. ബദർ ഖിസ്സ, യൂസുഫ് ഖിസ്സ, യൂസുഫ് നബി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിട്ടുള്ള താരീഖുകൾ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസുഫ് എന്ന പേരിൽ, ആ വലിയ സൂറത്തിൽ മഹാനരായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ഔലിയാക്കളുടെ ബഹുമാനം ഖുർആനിലുണ്ട്. അല ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാ തഫ്സീറുൽ കബീറിലും ഇമാം ഖുർത്തുബിയും ഇമാം തബരിയും അടക്കമുള്ള മുഫസ്സിറുകൾ ആ ആയത്തിന്റെ തഫ്സീറിൽ അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാഇന്റെ മഹത്വം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശുഹദാക്കളുടെ ബഹുമാനവും ഖുർആനിലുണ്ട്. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അത് ശുഹദാക്കളുടെ ബഹുമാനമാണ്. ഇങ്ങനെ ഔലിയാക്കളുടെ അമ്പിയാക്കളുടെ ശുഹദാക്കളുടെ മഹാന്മാരുടെ ബഹുമാനം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ വ്യക്തമായി അക്കമിട്ട് വളരെ സാക്ഷ്യപ്പെടുത്തി പറയുമ്പോൾ അത് പാടില്ല. ഇനി നിങ്ങൾ നോക്കിയത് സ്വലാത്തിന്റെ സദസ്സാണല്ലോ. സ്വലാത്തിന്റെ സദസ്സിൽ നമ്മുടെ ഉലമാഹ് എല്ലാം സ്വലാത്തിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി എല്ലാ വെള്ളിയാഴ്ചകളിലും രണ്ടാമത്തെ ഖുതുബയിൽ ആയത്തോതുന്ന ആയത്ത് സ്വലാത്തിന്റെ സദസ്സുകൾ സ്വലാത്തിന്റെ ബഹുമാനമായിട്ട് ഉലമാഉ പറയാറുണ്ട്. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബി. ആ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി അടക്കമുള്ള മുഫസ്സിറുകൾ ആ ആയത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹും കൂടെ ഉൾപ്പെടുന്നു എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുക. അപ്പൊ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ അവരുടെ ബഹുമാനം പറയണമെന്ന് ഖുർആൻ കൽപ്പിക്കുമ്പോൾ, ലോക മുസ്ലിം ജനതയോട് ഖുർആനിന്റെ ആഹ്വാനം ഉണ്ടാകുമ്പോൾ അത് പാടില്ല, അത് ശിർക്കാണ് കുഫ്രാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും രംഗത്ത് വരികയും അത്തരം മദഹിന്റെ മഹബത്തിന്റെ സദസ്സുകളെ
ആഘോഷം പ്രകടിപ്പിക്കലിനെ തെറ്റാണെന്ന് ധരിപ്പിക്കുകയും ചെയ്യുന്ന വല്ല കക്ഷികളും ഇസ്ലാമിന്റെ പേരിൽ ഖുർആനിന്റെ ആളുകളാണെന്ന് അവകാശപ്പെട്ടാൽ അവരും ഖുർആനും അവരും ഇസ്ലാമും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്നാണ് നാം ചിന്തിക്കേണ്ടത്. അപ്പോൾ പലരും ചോദിക്കൂ, ഈ മൗലിദെല്ലാം സ്വഹാബത്ത് മൗലിദ് ഓതിയിട്ടുണ്ടോ? സ്വഹാബത്ത് മൗലിദ് ഓതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അവരോട് പറയാനുള്ളത്, മഹാന്മാരായ അസ്ഹാബ് മൗലിദ് ഓതാത്ത ദിവസങ്ങൾ അവരിൽ കഴിഞ്ഞിട്ടില്ല. കാരണം മൗലിദിൽ ഞാൻ പറഞ്ഞല്ലോ, മഹാന്മാരെ മധു പറയലാണ്, ബഹുമാനം പറയലാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധു പറയാതെ ഒരു സ്വഹാബിയും നാവനക്കാറില്ല. സ്വഹാബത്ത് മുഴുവനും തങ്ങളെ സന്തോഷം പറയൽ തന്നെ സ്വഹാബത്തിന്റെ പണി. സ്വഹാബത്തിന് മുഴുവനും തങ്ങളെ പുകഴ്ത്തി പറയലല്ലാതെ മറ്റു പണിയില്ല. തങ്ങളെ ബഹുമാനം പറഞ്ഞ് തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ലാതെ സ്വഹാബത്തിന്റെ ചർച്ചകളിലില്ല. അങ്ങനെ തുടങ്ങി. അപ്പൊ പലരും ചോദിക്കും, അങ്ങനെയാണ് റബീഉൽ അവ്വൽ മാസമല്ലേ നിങ്ങൾ വലിയ ആഘോഷം നടത്തുന്നത്, റബീഉൽ അവ്വൽ അങ്ങനെ ഒരു ആഘോഷം മൗലിദ് നടന്നിട്ടുണ്ടോ? എന്നാൽ കേട്ടോ മുസ്ലിമീങ്ങള്, റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ സ്വഹാബത്ത് മൗലിദോതിയതായി അയിമ്മത്ത് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നു എന്ന വിവരം മദീനത്തെ സ്വഹാബത്തിന് കിട്ടിയപ്പോൾ എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞ് മദീനയിലെ എൻഡിൽ മക്കയിലേക്കുള്ള ആ തരീഖിൽ മഹാന്മാരായ സ്വഹാബത്ത് തങ്ങളെ പ്രതീക്ഷിച്ചു നിൽക്കും. സുബഹി കഴിഞ്ഞ് അവിടെ പോയി നിൽക്കും, വൈകുന്നേരം ഉറൂബ് വരെ കാത്തു നിൽക്കും. പിന്നെ ഇതുപോലെ കറണ്ട് സംവിധാനമൊന്നുമില്ലല്ലോ, ലൈറ്റ് ഉപകരണങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ രാത്രിയായാൽ അവരുടെ താമസത്തിലേക്ക് മടങ്ങി വരും. ദിവസങ്ങൾ അങ്ങനെ ഒരു ദിവസം കാത്ത്, പിറ്റേ ദിവസം കാത്ത്, ദിവസങ്ങൾ കാത്ത്, പക്ഷേ തങ്ങളെ കാണുന്നില്ല. പക്ഷേ സ്വഹാബത്തിന് ക്ഷീണമില്ല, തളർച്ചയില്ല, വിശപ്പില്ല, ദാഹമില്ല. ഒരേ ഒരു പ്രതീക്ഷയേ ഉള്ളൂ, എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് എപ്പോഴാണ് എത്തിപ്പെടുക? ആ വലിയ ചിന്തയോടെ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു ദിവസം, അന്നൊരു റബീഉൽ അവ്വൽ 12 അതേ യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ച തന്നെയാണ്. ആ ദിവസം കടന്നു വരുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് കണ്ടപാടെ തങ്ങൾ വരുന്നതും സ്വഹാബത്തറിഞ്ഞ് തങ്ങളങ്ങ് കണ്ടുപാടെ സ്വഹാബത്ത് പരിസരം മറന്നു. ഉറക്കെ തങ്ങളെ മത് ചെയ്തു മൗലിദോദാൻ തുടങ്ങി. തൊല അൽ ബദ്റു അലൈന മിൻ ഫനിയാതിൽ വദാഇ വജബ ശുക്റു അലൈന മാദാ ലില്ലാഹി ദാഇ. ഒരു ഭാഗത്ത് നിന്ന് മദീനത്ത് റസൂലുള്ളാഹിനെ സ്വീകരിച്ച് സ്വാഗതം ചെയ്ത് തങ്ങളെ മധു പറഞ്ഞ് വലിയ മൗലിദ് സ്വഹാബത്തങ്ങ് തുടങ്ങിയപ്പോൾ, ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അന്തത്തുലു തങ്ങളെ മധു ചൊല്ലിയപ്പോൾ, നിങ്ങൾ ഈ സദസ് ഒന്നടങ്ങും അതിന് ജവാബ് പറഞ്ഞില്ല, സ്വലാത്തു അലൻ നബി എന്ന് പറഞ്ഞ് ജവാബ് ചൊല്ലിയില്ലേ? ഇതുപോലെ തൊല അൽബദർ കൊണ്ട് സ്വഹാബത്ത് മൗലിദോതി മധു തുടങ്ങിയപ്പോൾ, മറുഭാഗത്ത് നിന്ന് വലിയ നിലക്ക് ജവാബ് പറഞ്ഞിട്ട് സ്വഹാബത്ത് ഏറ്റിചൊല്ലി, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ഹദറത്തിലങ്ങ് നടക്കുമ്പോൾ, നടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട്, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മദ്ഹു ചെയ്ത മൗലിദോദിയ സ്വഹാബത്തിനെ അഭിനന്ദിക്കുന്നു, ആശീർവാദമരുളുന്നു,
അഇമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. ഇത് സ്വഹാബത്ത് ചെയ്തു. അല്ലാഹുവിന്റെ ഖുർആന്റെ ആഹ്വാനം, ഖുർആൻ മുസ്ലിമീങ്ങളോട് എന്തു പറഞ്ഞു? ആമിനു കമാ അമനന്നാസ്. സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ, സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ, സ്വഹാബത്ത് ജീവിച്ചതുപോലെ ജീവിക്കാൻ പരിശുദ്ധ ഖുർആൻ മുസ്ലിം ഉമ്മത്തിനോട് കൽപ്പിക്കുന്നു. സ്വഹാബത്ത് തങ്ങൾക്ക് സർവവും സമർപ്പിച്ചു. എത്രത്തോളം അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് വന്ന് പറഞ്ഞത് പരിശുദ്ധ ഹദീസിന്റെ കിതാബുകളിൽ വളരെ വ്യക്തമായി രേഖപ്പെട്ട് കിടക്കുന്നു. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലുള്ളാ. വഫാത്തായി കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിൽ പോലും മഹാനരായ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ അവ്വലുമൻ ആമന ബി അബൂബക്കർ, അവ്വലുമൻ സദ്ദഖനി അബൂബക്കർ, അവ്വലുമൻ ദഖല ജന്ന അബൂബക്കർ, എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ച സ്വർഗത്തിൽ എന്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്വർഗപ്രവേശം നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബർ എന്ന് തങ്ങൾ മഹത്വപ്പെടുത്തി പറഞ്ഞ മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ ജനാസയുടെ മുമ്പിൽ ഫിദാക അബി വ ഉമ്മീ യാ റസൂലല്ലാഹ്, തങ്ങളല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നില്ല, മുഴുവനും ഞങ്ങൾ തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. അത് അവിടുത്തെ ഹയാത്തിലും വഫാത്തിലും എത്രത്തോളം സ്വഹാബത്ത് വലിയ നിലക്ക് തങ്ങളെ സ്നേഹിച്ചു പറയാൻ സമയമില്ല. ഇമാം ബുഖാരി റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പാൻ വേണ്ടി കഫം കാർക്കിച്ചെടുത്താൽ മഹത്തുക്കളായ സ്വഹാബത്തിന്റെ കൈകൾ തങ്ങളെ വായിന്റെ താഴെയാണ്, അവിടുത്തെ തുപ്പലം കൈകളിൽ എത്തിക്കിട്ടിയാൽ, കൈകളിൽ എത്തിക്കിട്ടിയാൽ സ്വഹാബത്ത് സന്തോഷിച്ചുപോയി. കിട്ടാത്ത ആളുകൾക്ക് അതാ അതിന്റെ അതുമായി ബന്ധപ്പെട്ട നനവുകൾ കൈമാറിയിട്ട് കിട്ടിയ ആളുകൾ സുദ്ദീഖ് തങ്ങളടക്കം മുഖത്ത് പുരട്ടുന്നു, ശരീരത്തിൽ പുരട്ടുന്നു. നല്ല തേൻ കയ്യിൽ കിട്ടിയതുപോലെ നാവുകൊണ്ട് നക്കിയെടുക്കാറുണ്ട്. അവിടുത്തെ കമീസ് സ്വഹാബത്തിന് കിട്ടിയാൽ തോൽപാത്രത്തിലെ വെള്ളത്തിൽ മുക്കിയിട്ട് സ്വഹാബത്ത് അത് കുടിക്കുകയാണ്, ബറക്കത്തിന് വേണ്ടി സൂക്ഷിക്കുകയാണ്. അവിടുന്ന് വുളു എടുക്കുന്ന സമയം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, കാദു യഖ്തതിലൂന അലാ വളൂഇ റസൂലില്ലാ, തങ്ങൾ വുളു എടുത്ത് അവയവങ്ങളിൽ നിന്ന് ഒഴുകി വീഴുന്ന വെള്ളം സ്വരൂപിക്കാൻ സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടാറുണ്ട്. യുദ്ധത്തിന് സമാനമായ നിലക്ക് തിക്കും തിരക്കും കിട്ടും, അതാ കൂട്ടും. നേർച്ച ചോറിന് വേണ്ടി നമ്മളതാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കും തിക്കും വാങ്ങിയിട്ട് അതാ തിരക്കും തിക്കും കൂടിയിട്ട് അത് സ്വരൂപിക്കുന്നത് പോലെ, അത് സമ്പാദിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ഹബീബിന്റെ വുളൂഇന്റെ ബാക്കി വെള്ളത്തിന് വേണ്ടി സ്വഹാബത്ത് ശക്തമായ തിരക്ക് കൂടാറുണ്ട്. എന്നിട്ട് കിട്ടാത്ത ആളുകൾക്ക് കിട്ടിയ ആളുകൾ അതിന്റെ ബലല് നനവ് കൈമാറാറുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ആ നിലക്ക് സ്വഹാബത്ത് മുഴുവനും തങ്ങളെ സ്നേഹിച്ചുപോയി. എന്താണ് കാരണം? കിതാബുൽ ഈമാനിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ഇഷ്ഖിന്റെ ഹദീസിലെ മുസ്ലിമീങ്ങളെ ഞാൻ വാക്കു ചുരുക്കുന്നു. എന്താണ് അവിടുത്തെ ആഹ്വാന പ്രഭാഷണം? എന്താണ് അവിടുന്ന് പറയാണ്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഓ ജനങ്ങളെ, നിങ്ങൾ ഏറ്റവും പ്രിയം വെക്കുന്ന ഉമ്മ വാപ്പ ഉൾപ്പെടെ മറ്റാരും ഇഷ്ടജനങ്ങളുണ്ടോ? മുഴുവൻ ആളുകളെക്കാളും തങ്ങളെ സ്നേഹിക്കാതെ നിങ്ങൾ മുസ്ലിമാകുന്നില്ല, ഈമാൻ ഉൾക്കൊള്ളുന്നില്ല. അത് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ട മഹാന്മാരായ സ്വഹാബത്ത്, ആ സ്വഹാബത്തിൽ നിന്നും ദീൻ പഠിച്ച അയിമ്മത്തുകൾ, ആ അയിമ്മത്തുകൾ ലോകമെമ്പാടും ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തിയിട്ടുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു ഇമാം ഏതെങ്കിലും കഴിഞ്ഞുപോയ മഹാൻ അവരുടെ ഇസ്ലാമിന്റെ ദഅവത്തിൽ
അതേ കിതാബ് രചന ഉൾപ്പെടെയുള്ള അവരുടെ പ്രബോധനത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെ തുടക്കവും ഒടുക്കവും അത് ചെയ്തു പറയാതെ ഒരൊറ്റ ഇമാമും കിതാബ് എഴുതിയിട്ടില്ല, ദീനീ ദഅവത്ത് നടത്തിയിട്ടില്ല. അങ്ങനെ കാര്യങ്ങൾ വ്യക്തമായി നിലനിന്ന് രേഖപ്പെട്ടിരിക്കെ അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് സന്തോഷിക്കാനും ആ ഹബീബായ തങ്ങളുടെ ജന്മം സംഭവിച്ച മാസത്തിലും ദിവസത്തിലും സന്തോഷ പ്രകടനം നടത്താൻ പാടില്ല, സന്തോഷം പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും ദീനിന്റെ അഡ്രസ്സിൽ നമ്മുടെ മുമ്പിൽ ഞാൻ മുജാഹിദാണ്, ജമാഅത്താണ്, തബ്ലീഗ് ജമാഅത്താണ്, സലഫിയാണ് എന്നിങ്ങനെ പറഞ്ഞ് പൂർവകാല മഹാന്മാര് പഠിപ്പിച്ച ആശയത്തിനെതിരെ തൗഹീദിന്റെ വാദവുമായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഇത് ബായാറ് തങ്ങൾ പറയല്ല, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം. അങ്ങനെയുള്ള കക്ഷികൾ അവസാന കാലഘട്ടം വരുമെന്ന് കലയെ കൂട്ടി മനസ്സിലാക്കി മുസ്ലിം ഉമ്മത്തിനെ ഉത്ബുദ്ധരാക്കാൻ തങ്ങൾ പറഞ്ഞു. അത്തരക്കാര് നിങ്ങളെ മുമ്പിലെത്തിയാൽ വയ്യാക്കും, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണേ. ലായുദില്ലൂനക്കും നിങ്ങൾ വഴികേടത്തിരത്തിലകപ്പെടണ്ട, വലായഫ്തീനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങണ്ട. അയിമ്മത്ത് അത് സമ്പാദിച്ച് ആ അയിമ്മത്ത് പാരമ്പര്യത്തോടുകൂടെ നിലനിർത്തിയിട്ട് നമ്മുടെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമായിലൂടെ, സച്ചരിതരായ ഔലിയായിലൂടെ, ആലിമീങ്ങളിലൂടെ, സദാത്തുക്കളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ ദീൻ അത് അഹ്ലു സുന്നയാണ്, സുന്നത്ത് ജമാഅത്താണ്. സുന്നികൾക്ക് മാത്രമേ അല്ലാഹുവിന്റെ ഹബീബിനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ, ആദരിക്കേണ്ടതുപോലെ ആദരിക്കാൻ, മദ്ഹ് ചെയ്യേണ്ടതുപോലെ മദ്ഹ് ചെയ്യാൻ സുന്നികൾക്കല്ലാതെ മറ്റൊരു കക്ഷിക്കും സാധ്യമല്ല. ആ പാരമ്പര്യം അവകാശപ്പെടാൻ അഹ്ലു സുന്നയുടെ അഹ്ലുകാർക്കല്ലാതെ മറ്റൊരു ബിദഅത്തിന്റെ കക്ഷികൾക്കും ഇങ്ങനെ ഒരു അവകാശവാദം അർഹതപ്പെടാൻ, അധികാരപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് മൗലിദ് ഇൻഷാ അല്ലാ റബീഉൽ അവ്വൽ ഒന്ന് മറ്റന്നാളെയാണ്, വ്യാഴാഴ്ചയാണ്. ഇന്ന് മാസപ്പിറവി കാണാത്തതിന്റെ അടിസ്ഥാനത്തിൽ നാളെ എന്തായാലും ഈ മാസം താമാക്കിയിട്ട് 30 പൂർത്തീകരിച്ച് നാളെ മാടിപോടുകൂടി ലോകമെമ്പാടും എല്ലാ സ്ഥലത്തും അശ്റഖൽ ബദ്റു അലൈനാ فاختفت منه البدور مثل حسن كما رأينا قط يا وجه سرور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب ും. ഇതിങ്ങനെ ചെല്ലുമ്പോ ഒരു വല്ലാത്ത ആവേശമാണ്, ഒരു വല്ലാത്ത ഫറഹ് സുറൂർ. മാഷാ അല്ലാ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബനാൽ മറക്കണം. റഹ്മാനെ അവിടത്തെ സ്നേഹിച്ച് അവിടത്തോടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൊണ്ടും, നമുക്കറിയാലോ നമ്മളെല്ലാം കൊണ്ടും അയോഗ്യരാണ്, ഒന്നുമില്ലാത്ത ആളുകൾ നമ്മൾ. കാരണം നമുക്ക് എൽമില്ല, ഈമാനും കുറവ്, അമലും കുറവ്, തഖ്വയും കുറവ്, എൽമില്ലാത്ത നമ്മൾ ഈ ആഖിറ സമാനിൽ എല്ലാം കൊണ്ടും കുറവുള്ളവരാണെങ്കിലും അല്ലാഹുവിന്റെ ഹബീബായ ഖുർആൻ ബഹുമാനപ്പെടുത്തി പറഞ്ഞ ഹബീബിനെ നാം ഉൾക്കൊണ്ട് സ്നേഹിച്ച് അവിടുത്തെ പിടുത്തം കിട്ടണം എന്ന നിലക്ക് നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ തങ്ങൾ നമ്മ ഹായ്ബാക്കൂല, അവിടത്തെ സ്നേഹിച്ചവരാരും വെറുതാകൂല. അത് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മന്നഹബ്ബനി കാന മഅഫിൽ ജന്ന, ആര് എന്നെ സ്നേഹിച്ചോ അവരെന്റെ കൂടെ സ്വർഗത്തിലെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ പിന്നെ നമ്മൾക്ക് എന്താ വിഷമിക്കാന്? നമ്മൾക്ക് ആ ഈമാനുണ്ട്, നമുക്ക് ആ യക്കീനുണ്ട്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. റബ്ബേ, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം. റഹ്മാനെ, ഹബീബിന്റെ സ്നേഹം കൽബിൽ നിറഞ്ഞാൽ അവൻ മുത്തഖിയായി,
പിന്നെ ഹറാമ് കാണൂല, ഹറാമ് പിടിക്കൂല, ഹറാമ് കുടിക്കൂല, ഹറാമ് സംസാരിക്കൂല, ഹറാമ് കേൾക്കൂല, ഹറാമ് ധരിക്കൂല, ഹറാമുമായിട്ട് ഇടപെടൂല. ഹറാമിന്റെ ഒരു ചർച്ചകളിലും ഹബീബിന്റെ മുഹബ്ബീങ്ങൾക്ക് സംബന്ധിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള തഖ്വയുള്ള ജീവിതം ഇംതിസാലു അവാമിരില്ല വജ്തിനാബു നവാഹിഹി ഫഖിന്ന കിതാബിൽ അങ്ങനെയാണ് തഖ്വയെ സംബന്ധിച്ച് പറഞ്ഞത്. അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുക, വിരോധിച്ച കാര്യങ്ങൾ മാറ്റിവെക്കുക. ആ നിലക്കുള്ള മുത്തഖീങ്ങളായി റബ്ബേനെ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. ഈ റബീഉൽ അവ്വൽ മാസം ഒന്നിന് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ എന്ന പേരിൽ, പഴമള്ളൂർ കുഞ്ഞിത്തങ്ങൾ എന്ന പേരിൽ നമ്മുടെ നാട്ടിലൊക്കെ മഷഹൂറായ എന്റെ അഭിവന്യ പിതാവ് അവിടുത്തെ വഫാത്ത് റബീഉൽ അവ്വൽ ഒന്ന് തിങ്കളാഴ്ചയാണ് സംഭവിച്ചത്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആര് നമ്മിൽ നിന്ന് മൗത്തായി, ഈ സദസ്സിലുള്ള നമ്മുടെ സ്നേഹികൾ ലോകമെമ്പാടുമുള്ള ഈ അടുത്തും മറ്റുമായി പലവരും മൺമറഞ്ഞ ഖബറിലുണ്ട്. നമ്മുടെ മൂന്നാക്കൽ തസ്കിറത്തു സാലഹീൻ ട്രസ്റ്റിന്റെ ട്രഷററായ സൈദാലിക്കുട്ടി ഹാജിയുടെ ഭാര്യ പിതാവ് ഇന്ന് മരണപ്പെട്ടു. ഡോക്ടർ കുഞ്ഞുട്ടിയുടെ വന്യ മാതാവ് കഴിഞ്ഞ സമയം നമ്മിൽ നിന്ന് മൗത്തായി. അതുപോലെ കുഞ്ഞാവ് ഹാജിന്റെ, ഹുസൈൻ ഹാജിന്റെ, അങ്ങനെ തുടങ്ങിയ നമ്മുടെ സ്റ്റേജിലും സദസ്സിലുള്ള എല്ലാവരുടെയും പലവരും ഖബറിലുണ്ട്. റബ്ബേ ദറജ ഉയർത്തണം റഹ്മാനെ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. എന്റെ ബാപ്പാന്റെ ഞങ്ങളെ സിൽസിലയിലെ താരീഖിലുണ്ട്, കരുവന്തിരുത്തിയിൽ നിന്ന്, കരുവന്തിരുത്തി ഫറോക്കിനടുത്ത് നാടിന്റെ പേരാ കരുവന്തിരുത്തി. എന്റെ പേരും പാസ്പോർട്ടിലടക്കം സയ്യിദ് എംപിച്ച് പോയ തങ്ങൾ കരുവന്തിരുത്തി ഹൗസ് കരുവന്തിരുത്തി തന്നെ എപ്പോഴും. അപ്പോൾ കരുവന്തിരുത്തിയിൽ നിന്ന് എന്റെ ബാപ്പാന്റെ ബാപ്പ സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ അവരുടെ കുടുംബവും നമ്മുടെ ഈ ജില്ലയിലെ വടക്കാങ്ങരയിൽ എത്തി. വടക്കാങ്ങര മക്കര ഓർമ്പനടുത്ത സ്ഥലമാണ് വടക്കാങ്ങര. അതിപ്പെട്ടതാണ് ഈ കെ കെ എസ് സെയിലാവി നമ്മുടെ ഇവിടുത്തെ MLA ഇന്നും എന്റെ വീട്ടിൽ വന്നിരുന്നു ഉച്ചക്ക്. അവരെല്ലാം ഞങ്ങളെ ബാക്കിനെ കരുതിരുത്തിക്കാരാ. അങ്ങനെ വടക്കാങ്ങരയിൽ താമസമാക്കി എന്റെ വല്യപ്പ നേരെ പഴമള്ളൂരിൽ വന്നു. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചെറിയ പ്രായത്തിൽ തന്നെ വലിയ കറാമത്തിന്റെ അഹലുകാരിൽപ്പെട്ട മഹാൻ, നാവിന് ഭയങ്കര അസറുള്ള ആളെന്ന്. അങ്ങനെ കരുവന്തിരുത്തിയിലെ അല്ല, വടക്കാങ്ങരയിൽ നിന്ന് പഴമള്ളൂരിൽ വന്ന് ആ നാട്ടിലെ സെയ്ദ് തറവാട്ടിലെ കാരണവരും പൗരപ്രമുഖനുമായിരുന്ന അയനിക്കുത്തേലുള്ള സെയ്ദ് കുഞ്ഞിത്തങ്ങളും പാപ്പ, അങ്ങനെയാണ് മഹാൻ അറിയപ്പെട്ടത്. അവരുടെ മകൾ സയ്യിദത്ത് ഫാത്തിമ കുഞ്ഞു ബീവിയെ എന്റെ ഉപ്പാപ്പ് കല്യാണം കഴിച്ചു. അതിൽ നാല് മക്കൾ ജനിച്ചു. മൂന്നാമത്തെ മകനാണ് എന്റെ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങൾ, പഴമള്ളൂർ കുഞ്ഞിത്തങ്ങൾ. അങ്ങനെ ഞങ്ങളെ ചെറിയ കാലത്ത് തന്നെ തങ്ങന്മാർക്ക്, പഴമള്ളൂർ തങ്ങന്മാർക്കുള്ള ഒരു പിരിവ് അല്ലെ, അതിക്ക് ഓർമ്മണ്ട ഈ ഭാഗത്തൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെ വല്യപ്പ ഈ നാടൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന സമയമാണ് അച്ചിപ്പുറയിലുള്ള സമയം, കല്ലാർപ്പുങ്കൽ അച്ചിപ്പുറ. ആ കാലഘട്ടത്ത് നേരത്തെ സഖാഫി പറഞ്ഞതുപോലെ കോളറ രോഗം ബാധിച്ച് പഴയ ആളുകൾ ഇപ്പോഴും തലമ തട്ടി എന്ന് പറയും. പെടുന്ന തന്നെ വയറ്റു നോക്കും ചെറുതി വന്നു മനുഷ്യന്മാർ മരണപ്പെടുക. അങ്ങനെ പാപ്പാനോട് വന്ന് വിഷയം പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, എന്നാല് ഞമ്മൾക്ക് എല്ലാവർക്കും കൂടി നാളെ ഒന്ന് കൂടാ എന്ന് പറഞ്ഞ് നാട്ടിലെ പുരുഷന്മാരെല്ലാം ഒരുമിച്ച് കൂട്ടി. ഇത് മൗലിദിന്റെ മാസവും കൂടിയാണല്ലോ, മംഗൂസ് മൗലിദ് ഊതിയിട്ട് ബഹുമാനപ്പെട്ടവർ മഞ്ചലിൽ കയറി. അങ്ങനെ അശ്റഖ ചൊല്ലിയിട്ട് ആളുകൾ ഇങ്ങനെ ഈ പരിസരങ്ങൾ, ഇങ്ങനെ നാട് നമ്മുടെ ഈ പരിസരങ്ങളെല്ലാം ചുറ്റിക്കുന്ന സമയം അവിടുത്തെ കയ്യിലുള്ള വാളുകൊണ്ടിങ്ങനെ രണ്ട് ഭാഗവും വീശിയിരുന്ന സമയം ആ വാളിൽ നിന്ന് പച്ചയായ ചോര രക്തമിങ്ങനെ ഒഴുകിയിരുന്നു. അപ്പൊ ഏഴ് സ്ഥലത്ത് കൊടിനാട്ടിന്ന് പഴയ ആളുകൾ ഇപ്പോഴും പറയും,
കുറെ ആളുകൾ എന്നോട് പറഞ്ഞു പലവരും മൗത്തായി പോയിട്ടുണ്ട്. നേരെ നേരെ കണ്ട ആളുകൾ തന്നെ എന്നോട് ആ വിഷയം മഞ്ചലിൽ താങ്ങിയ സമയത്ത് ഞങ്ങളുണ്ടായിരുന്നു, ഞങ്ങളത് കണ്ടിട്ടുണ്ട് എന്ന് എന്നോട് എന്റെ കുട്ടിക്കാലത്ത് തന്നെ പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. പലവരും മരണപ്പെട്ടു. അല്ലാഹു അവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കട്ടെ. അങ്ങനെ ഈ കൊടി നാട്ടാൻ വേണ്ടി ഇറങ്ങുന്ന സമയം കൂടുതൽ ആളുകൾ ചോദിച്ചു, എന്താണ് പാപ്പ അങ്ങനെ ഈ ഇങ്ങനെ വീശുന്ന സമയം ചോരങ്ങനെ വിളിക്കും, എന്താണത് സംഭവം? അപ്പൊ പറഞ്ഞു, ഇതൊരു സാധാരണ രോഗമല്ല, ഇത് ശൈത്വാന്റെ രോഗ, ഇതൊരു പൈശാചിക രോഗ. ഞാൻ ആ ശൈത്വാനെ കൊല ചെയ്തതായിരുന്നു. അങ്ങനെ 40 ഔലിയാക്കളായ ജിന്നുകൾ ഹിദ്മത്തിനുണ്ടായിരുന്ന മഹാനുഭാവൻ ഇപ്പോഴും അച്ചിപ്പുറ കല്ലാർമംഗലം പള്ളിയിൽ പഴമള്ളൂർ തങ്ങളുടെ ജാറം എന്ന പേരിൽ ഇപ്പോഴും അവിടെ മക്കാമുണ്ട്. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആ മഹാന്റെ പുന്നോമന പുത്രനായിരുന്നു എന്റെ അഭിവന്ദ്യ പിതാവ്. അവിടെ 63 വയസ്സിൽ തിങ്കളായ ചെറുപ്പ് എല്ലാവരൊന്നിന് വഫാത്തായി. അവിടെ താണ്ടു നിറച്ച വളരെ വിപുലമായി. ഇപ്രാവശ്യം ബായാറ് മുജമ്മയിൽ വെച്ച് മറ്റന്നാൾ വ്യാഴാഴ്ച രാവിലെ സുബഹി തൊട്ട് നമ്മുടെ കുട്ടികൾ മുത്തഅല്ലിമുകൾ എല്ലാവരും അങ്ങനെ കാസർഗോഡ് ജില്ലയിലെ എല്ലാ സ്ഥാപനങ്ങളിലും കർണാടകയിൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മുത്തഅല്ലിമുകൾ സാദാത്തുക്കൾ ഉലമാ ഉമറാ നമ്മുടെ സ്നേഹികൾ ഇഷ്ടജനങ്ങൾ എല്ലാവരും കൂടി ഖത്മുൽ ഖുർആൻ ധാരാളം ഓതിയിട്ട് ഖുർആൻ ഓതി 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 ഖുർആൻ പൂർത്തീകരണം നടത്തിയിട്ട് ഇൻഷാ അല്ലാ 10 ബുറുദയും അവിടുത്തെ പേരിൽ പ്രത്യേകമായി രചിക്കപ്പെട്ട മൗലിദും തഹ്ലീലും അനുസ്മരണ പ്രഭാഷണവും കൂട്ടുപ്രാർത്ഥനയും അന്നദാനവും ഒക്കെ അന്ന് നടക്കും. ബായാറ് സ്വലാത്തിന് വന്ന ആൾക്കാർക്ക് അറിയാം, ഒരു മുറുക്ക് വെള്ളം പോലും ആവശ്യപ്പെട്ടാലും കിട്ടൂല, കാരണം അവിടെ കൊടുക്കാൻ കഴിയൂല. അവിടെ പൈസ കൊടുത്തിട്ട് 1 വെള്ളം വാങ്ങട്ടെ എന്ന് ചിന്തിച്ചാലും ചിലപ്പം കാശ് കൊടുത്താലും കിട്ടൂല. അങ്ങനത്തെ അവസ്ഥയാണ് ഉള്ളത്. മുഴുവൻ ലോഡ് കണക്കിന് വെള്ളം ഇറങ്ങിയാലും മണിക്കൂർ കൊണ്ട് തീർന്നു പോകും. ഈ കണ്ട ജനങ്ങൾക്ക് എല്ലാവരും കൂടി ആദ്യം ഞാൻ ബായാറിൽ സ്വലാത്ത് കൊടുക്കുന്ന സമയം 1-2 സ്വലാത്ത് കഴിഞ്ഞ് അങ്ങനെ കുറഞ്ഞ സ്വലാത്ത് കഴിഞ്ഞപ്പോ എന്നോട് 1-2 ആളുകൾ വന്നിട്ട് പറഞ്ഞു, സ്വലാത്തിൽ ഭക്ഷണം കൊടുക്കാൻ നേർച്ചയാക്കിയിരുന്നു. ഞാൻ ചോദിച്ചു, എവിടെ സ്വലാത്തിന്? അപ്പോ ആരും ഗൾഫിന്ന് വന്ന ആളുകൾ അവർ സ്വലാത്തിന് കൂടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സ്വലാത്തിന് നിങ്ങൾ ഭക്ഷണം കൊടുക്കാൻ നേർച്ചയാക്കിയാലേ ശരിയാവില്ല, ഈ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് വേണമെങ്കിൽ കൊടുത്തോളൂ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്വലാത്തിന് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ഇവിടെ ഭക്ഷണം കൊടുത്താൽ അത് ബുദ്ധിമുട്ടാവും. ഒരു ഈത്തപ്പഴത്തും എടുത്തിട്ട് അല്ലെങ്കിൽ അത് തേനന്റെ കുപ്പി കുറച്ച് നിറച്ചിട്ട് കൊടുത്താലും ഇവിടെ വലിയ അപകടം സംഭവിക്കും. ഈ ജനക്കൂട്ടം ഒന്നാകെ അങ്ങോട്ട് തിരിഞ്ഞാൽ അശദ്ദിന് അഹബ് കൊണ്ട് തടയെന്ന് പറഞ്ഞ പോലെ വലിയ അപകടം പറ്റിപ്പോകും. മൗത്ത് വരെ സംഭവിക്കാൻ അത് കാരണമാവും, തിക്കു തിരക്കും കാരണം. അതുകൊണ്ട് അത് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. തുർക്കലിക്കയിലും അങ്ങനെ തന്നെ ആയിരുന്നു. ഓരോ മാസവും 10,000 ജനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ചുകൂടി നിറഞ്ഞൊഴുകിയ സദസ്സിൽ ശരിക്കൊന്ന് നിൽക്കാൻ പോലും സൗകര്യപ്പെടാത്ത അവസ്ഥയിൽ ഇൻഷാ അല്ലാ റബീഉൽ അവ്വൽ 12 സുബഹിയുടെ മുമ്പ് മൗലിദ് ഞങ്ങൾ നടത്താറുണ്ട്. ബാപ്പാന്റെ ആണ്ടിന്റെ അന്ന് അന്നദാനം കൊടുക്കും. അത് വിപുലമായിട്ട് ഇപ്രാവശ്യം ബായാറിൽ നടത്തുകയാണ്. അതിന്റെ മുമ്പൊക്കെ കൊല്ലം ഞങ്ങൾ സൗകര്യപ്പെടുന്ന നൽകി ചെറുതായിട്ട് നടത്തലുള്ളൂ. അതേസമയം റബീഉൽ അവ്വൽ 12 സുബഹിയുടെ മുമ്പ് 2 ഞാൻ കോളേജ് കഴിഞ്ഞ് കോഴിക്കോട് ദർശു തുടങ്ങി. അങ്ങനെ ടൗൺ പള്ളി ആയതുകൊണ്ട് മുത്തഅല്ലിമുകൾക്ക് ഭക്ഷണത്തിന് പോവാൻ 1 നടക്കണം. ടൗണ് വലിയ ടൗണായതുകൊണ്ട് അപ്പൊ കുട്ടികൾ വല്ലാണ്ട് കൂടിപ്പോയി. അപ്പോഴാണ് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് എന്നോട് പറഞ്ഞു, തങ്ങളെ നമ്മളെ നാട്ടിൻ്റെ അടുത്ത് ഇങ്ങനൊരു സ്ഥലമുണ്ട്, അവിടെ നമുക്ക് ദർശു തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞ് CYC ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ പറഞ്ഞ്. അങ്ങനെ ഞാൻ ഒയലക്കുന്നിലേക്ക് ദർശു മാറി. 10-50 മുത്തഅല്ലിമുകൾ ഉണ്ടായിരുന്നു. വർഷങ്ങളോളം അവിടെ മുദരിസായിട്ടുണ്ടാകുമ്പോൾ എന്റെ തൊട്ട് ചാരെ ഒയലക്കുന്നെന്ന് പറഞ്ഞ ആ സ്ഥലത്തിന്റെ ഈ ബാക്ക് സൈഡ് ഒരു ചെറിയ കുന്നങ്ങനെ അങ്ങോട്ട് കയറി ഇറങ്ങിയാൽ മതി, അവിടെ സി ഉസ്താദ് സി അദ്റാം മുസ്ലിയാർ CYC ഉസ്താദിന്റെ ബാപ്പ. വലിയ ബന്ധമായിരുന്നു ഞങ്ങൾ. അള്ളാഹുവേ മഹാന്റെ ദറജ ഉയർത്തണം. എന്നോട് പറയും, തങ്ങളോ നല്ല വയറു പറയണം, നിങ്ങൾ എന്നോട് പറയും സ്റ്റേജിൽ ഉണ്ടാവും, എനിക്ക് ശ്വാസം മുട്ടിയിട്ട് കഴിഞ്ഞില്ല, നിങ്ങൾ നല്ല വയറു പറഞ്ഞോളൂ.
അവിടെ ഇരിക്കും. ഞാൻ ആ പരിസരത്തിലൊക്കെ സ്റ്റേജിൽ പോയാൽ അന്ന് ഉസ്താദ് വളരെ നിലക്ക് എന്നെ പ്രസംഗിപ്പിക്കാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു. എന്റെ തൊട്ട് അര കിലോമീറ്റർ അപ്പുറം കൊയലക്കുന്നിൽ, അവിടെ ഉരുളിക്കുന്നിൽ മുദരിസായിരുന്നു എം കെ എം കോയമുസ്ലിയാർ. അല്ലാഹുവേ ദറജ ഉയർത്തണം അല്ലാ. ആ മഹാന് നിക്കാഹിന്റെ സദസ്സിൽ, കല്യാണപ്പരിയിൽ, ദിക്റിന്റെ സദസ്സിൽ, മൗലിദിന് മരിച്ചോടുത്തു കൂടുമ്പോ ഏത് സ്റ്റേജിലാണെങ്കിലും എന്നങ്ങ് കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ച് പറയും, തങ്ങളോ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് വല്ലാണ്ട നിലക്ക് അങ്ങനെ തന്നെ വിളിക്കും. ആ മഹാൻ പള്ളിയിൽ നിന്ന് മൗത്തായി വീട്ടിലേക്ക് ജനാസ കൊണ്ടുപോയി, വീണ്ടും പള്ളിയിലേക്ക് കൊണ്ടുവന്ന വലിയ മഹാനായിരുന്നു. അല്ലാഹുവേ ദറജ ഉയർത്തണം റഹ്മാന്. അതിന്റെ തൊട്ടപ്പുറത്താണ് അണ്ടോണ ഉസ്താദ്മാര്. അണ്ടോണ ഉസ്താദ് അടക്കം ദർസ് നടത്തിയ സ്ഥലമാണ് ഈ പള്ളി. നമ്മൾ മുദരിസായി നിന്ന മഹല്ല് തൊട്ട് ഈ ഭാഗത്ത് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ഉസ്താദിനിട്ട്, അന്ന് തന്നെ വലിയ ബന്ധം ഉസ്താദിന്റെ കുടുംബത്തിനിട്ടൊക്കെ വലിയ അടുപ്പമായിരുന്നു അന്ന് തന്നെ. അങ്ങനെ പരിസരം മുഴുവനും തൊട്ടപ്പുറത്ത് അവയലത്തെ തങ്ങൾ, തൊട്ടപ്പുറത്ത് കാരക്കാട്ട ഉസൈ കോയത്തക്കൾ കൊടുക്കും. ഈ തങ്ങന്മാരെ സാദാത്തുക്കളെ ഉലമാവിന്റെ ഈ അഹലു സുന്നയുടെ ആ കോട്ടയിലെ നടുവിലായിരുന്നു സാധുവായ ഞാൻ ചെറിയ പ്രായത്തിൽ മുദരിസായിട്ടുണ്ടായിരുന്നു. അന്ന് താടിയൊക്കെ ചെറുങ്ങനെന്ന് വരുന്നേ ഉള്ളു എന്റെ ദർശനിലെ കുട്ടികൾ. ലൈവ് ഒന്നും ഇല്ലാത്തോണ്ട് പറയാം, ലൈവ് ഇല്ലല്ലോ അവിടെ. ഉണ്ടോ കുട്ടികൾ? നല്ല താടി വെച്ച കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എവിടെയെങ്കിലും കല്യാണപ്പരയിൽ ഒരു തങ്ങളാണ് മുദരിസായിട്ട് വന്നതെന്ന് എല്ലാവർക്കും അറിയാം. കല്യാണത്തിന് നിക്കാനൊക്കെ ചെല്ലുമ്പോൾ ഈ കുട്ടികളെ മുമ്പിൽ കാണുമ്പോൾ അവരെ കൈ പിടിച്ചിട്ടു. അങ്ങനെ അങ്ങ് അത്രയും ചെറിയ പ്രായമായിരുന്നു. എന്നെക്കായാലും വലിയ താടിയും തടിയുള്ള ആളുകൾ കുട്ടികളായിട്ടും താലിമുകളായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ സമയവും റബീഉലവ്വലിന്റെ തൊട്ടു മുമ്പുള്ള വെള്ളിയാഴ്ചയിൽ ജുമാക്ക് ശേഷം മഹല്ലുകാരെ മുഴുവനും ഉത്ബുദ്ധരാക്കിയിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനവും മദ്ഹുകളും തങ്ങളെ വിലാദത്ത് സംഭവിച്ച വഖ്തിന്റെ മഹത്വവും എല്ലാം പറഞ്ഞ് ഞാനിങ്ങനെ വർഷങ്ങളായിട്ട് നടത്തിപ്പോരുന്നതാണ്, തങ്ങളുടെ വിലാദത്ത് സംഭവിച്ച ആ വഖ്തിൽ മദ്ഹിലായിട്ട് മൗലിദിലായിട്ട് കഴിഞ്ഞു കൂടുന്ന സദസ്സ്, അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആ നിലക്ക് മൗലിദ് നടത്തണം, നിങ്ങളെല്ലാവരും വരണം എന്ന് നാട്ടിലെ പുരുഷന്മാരോട് അവിടെ വെച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ കുട്ടികളോടെല്ലാം അന്ന് പറയും, റബീഉലവ്വലിന്റെ 11-ന്റെ രാത്രി, ഇന്ന് ദർശനമൊന്നുമില്ല, ഇന്ന് രണ്ടാം ദർശനമൊന്നും വേണ്ട, നിങ്ങൾ നേരത്തെ ഉറങ്ങിക്കോ. കുട്ടികൾ പിന്നെ മാല ഒട്ടിച്ചിട്ടു അങ്ങനെയൊക്കെ സമയം ഇതാക്കുകയാണെങ്കിൽ നേരത്തെ ഉറങ്ങാൻ പറയും. അങ്ങനെ ഉറങ്ങി 2 മണിയാകുമ്പോഴേക്ക് എല്ലാവരെയും ഉണർത്തിയിട്ട് കുളിച്ച് പുതു കൊടുത്ത് നല്ല ഡ്രസ്സെല്ലാം നല്ല തലപ്പാവെല്ലാം കെട്ടി അത്ര എല്ലാം പുരട്ടി എല്ലാവരും നാട്ടിലെ മഹല്ലിലെ കാരണവന്മാരും ആലിമീങ്ങളും മുത്തഅല്ലിമുകളും സാധാരണക്കാരും എല്ലാവരും കൂടി അവിടെ പാതിരാത്രി അനബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും അങ്ങനെ പറയും. സലാവാത്തി അലാ നബി വസലാമീ വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമീ. സലാം ബൈത്ത് അങ്ങനെ ചൊല്ലിയിട്ട് അങ്ങനെ സുബഹി വാങ്ങോടുകൂടി ദുആ പൂർത്തിയാവും. അതിനുശേഷം ചെറിയ തബറുക്ക് കൊടുക്കലുണ്ട്. അങ്ങനെ ഞാൻ വയലക്കുന്നിൽ മുദരിസായിട്ട് ഉള്ള സമയം കർണാടകയിലെ ചില ചില ഉറൂസുകളിലൊക്കെ, കാരണം മർക്കസിലെ കുട്ടികൾ സി5 സി ഉസ്താദിന്റെ കൂടെ അവരെ വീട്ടിലേക്ക് വരും. ഉസ്താദിന്റെ എ പി ഉസ്താദിന്റെ കൂടെ കാന്തപുരത്തൊക്കെ വരുമ്പോൾ ആ കുട്ടികൾ എന്താക്കും, വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാൽ മർക്കസിൽ പിന്നെ സുബക്ക് ക്ലാസ് ഇല്ലല്ലോ, പിന്നെ ശനിയാഴ്ച രാവിലെ സുബൈക്ക് ബുഖാരിക്ക് എത്തിയാൽ മതി. അപ്പൊ ഈ കർണാടകയിലെ കുട്ടികളെല്ലാം വന്ന് എന്റെ അടുത്ത് കൂടും. ഞാൻ ഈ രാത്രി ദർശ് കഴിഞ്ഞാൽ ഇങ്ങനെ സിയാറത്ത് നടക്കില്ല, അവിടെ പാറപ്പള്ളി പോയിട്ട് ഉത്തർക്കും, മടവൂരവിടെ അടുത്താണ്, അങ്ങനെ ഇഷ്ടം പോകാൻ മക്കാമുണ്ട്. അവിടുന്ന് സലാമാജിന്റെ വണ്ടിയിട്ട് ഞങ്ങള് മുതിർന്ന കുട്ടികൾ, ഞങ്ങള് ഈ സൂര്യ അബ്ദുൽ സഖാഫി, ആൾവാർ സഖാഫി വലിയ പ്രഭാഷകനാണ്, അയാളെല്ലാം മർക്കസ് പഠിക്കുക. അങ്ങനെ ഇവരെല്ലാം വരും, ഞങ്ങളെല്ലാരും കൂടി പാതിരാത്രി ഇങ്ങനെ സിയാറത്തിന് കറങ്ങി നടക്കും. സുബൈന്റെ ജമാഅത്തിന് പള്ളിക്കെത്തും. അപ്പോ ഈ നിലക്ക് കർണാടകത്തിലെ കുട്ടികളിട്ട് മുത്തല്ലിമുകളിട്ട് വലിയ ബന്ധമായിരുന്നു. അങ്ങനെ അവരെന്നെ കർണാടകയിലെ ഉറൂസുകളിലേക്കൊക്കെ ക്ഷണിക്കും.
അങ്ങനെ ഉറൂസിന് പോകും, ഒരു ദിവസം പോകും, അന്നവിടെ താമസിപ്പിറ്റേന്ന് ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് തുർക്കലിക്ക എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് എന്നെ ക്ഷണിക്കുന്നത് ആ മഹല്ലത്തുകാര്. അങ്ങനെ തുർക്കലിക്കയിൽ പോയി ഞാൻ സ്വലാത്ത് തുടങ്ങി. അങ്ങനെ പതിനായിരക്കണക്കിന് ആളുകൾ അവിടെ സമ്മേളിക്കാൻ തുടങ്ങി. വർഷങ്ങളോളം അവിടെ നിന്ന് നമ്മുടെ ഉള്ളാളത്തെ പാപ്പാന്റെ താജുൽ ഉലമ വലിയ ബന്ധമായിരുന്നു. ഞങ്ങൾ എപ്പോഴും ഒരു സമയം എന്നോടെപ്പോഴും പറയും, അപ്പോ ഞാനൊരു കാണ്ട് വരണ്ട് മലപ്പുറത്തേക്ക് വരണ്ട് ഞാൻ ഒരുക്കെ. അപ്പൊ ഞാൻ ചോദിക്കും, പാപ്പ എന്നാ വരെ എന്നിങ്ങനെ വരാന്ന് പറയും, വരൂലല്ലോ. അപ്പൊ അങ്ങനെ തലാട്ടി കണ്ടിച്ചിരിക്കും. ഞാൻ കരുവത്തിരുത്തിയിലുണ്ടാവും പാണ്ടുവരി, അപ്പൊ ഞാൻ വരണ്ട്. അങ്ങനെ ഒരു ദിവസം കരുവത്തിരുത്തിയിലിട്ടിരുന്ന അശ്രഭൂതങ്ങള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡ്രൈവർ, ഞാൻ കരുവന്തിരുത്തി പോയി നേരം അന്ന് വേറെടുക്ക് പോവാന്നൊക്കെ. അപ്പോ ലൊഹറു വാങ്കായിട്ടില്ല. ഞാൻ പറഞ്ഞു, പാപ്പാനോട് പോവല്ലോ, വരിക്ക് പോവാ. പറഞ്ഞു, ഇന്ന് തീരെ സുഖമില്ല, ഇന്ന് ഞാൻ എറണാകുളത്തേക്ക് കൊടുക്കും പോവാനൊന്നും ഒരു പറഞ്ഞിരുന്നു. അപ്പൊ എന്താ ചെയ്യാ, അടുത്ത ആഴ്ച മതിയോ? ഞാൻ പറഞ്ഞു, ഇപ്പൊ ഏതായാലും ഞാൻ കൂട്ടാനായിട്ട് വന്നതല്ലേ, പെട്ടെന്ന് പോവാ. ഒരു ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളില് രണ്ടു മണിക്കൂറാക്കാവുമ്പോഴേക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞു. ആ എന്നായിക്കോട്ടെ, വാങ്ങ കൊടുക്കട്ടെ. വാങ്ങ കൊടുത്ത് നൂറുസ്കരിച്ച് ഞങ്ങളെ വണ്ടിയിൽ തന്നെ കയറി നേരെ ഇവിടെ വന്ന്, അന്ന് വന്നിട്ട് അന്ന് പെരിയിൽ അവിടെ റൂമിൽ കുത്തിറന്നിട്ട് മഴരിവ് വരേ ഇരുന്ന് ഞാൻ ചോദിച്ചു ലാസ്റ്റ്, അപ്പൊ പൂവല്ലേ നമുക്ക്, എവിടേക്ക് പോണ്? കരുന്തിരുത്തി പോണ്ട്. അപ്പൊ പൂക്കോയ ഉണ്ടായിരുന്നു. അപ്പൊ അവരും പറഞ്ഞു, ഇന്ന് പരിപാടി ഉണ്ട് പല സ്ഥലത്തും, ആ എന്നാ പോവാ. അങ്ങനെ ഇറങ്ങി. അങ്ങനെ എപ്പോഴും പ്രായാധിക്യം കാരണം ഒരു പരിപാടിക്കും പോക്കില്ല. ആ സമയത്ത് ഒരു ദിവസം ഞാൻ ബായാറിൽ നിന്ന് ഇങ്ങോട്ട് വരാം മലപ്പുറത്തേക്ക്. വരുന്ന വഴിയിൽ തൊട്ട് വെള്ളിയാഴ്ച ബായാറ് സ്വലാത്ത, പാപ്പാന്റെ ലാസ്റ്റ് സമയ താജുൽ ഉലമ അവിടുത്തെ അതോടത്തിൽ ഞാൻ പോയി. അങ്ങനെ ചെന്ന് എന്നോട് ചോദിച്ചോ, ബായാർ എവിടുന്ന വരുന്നേ? ഞാൻ പറഞ്ഞു, മലപ്പുറത്ത് പോവാണ്. പാപ്പാനെ കാണാൻ വന്നത്, എന്തേ പോന്നു? ബായാറിലെ സ്വലാത്താണ് വരുന്ന വെള്ളിയാഴ്ച. അങ്ങനെ വെള്ളിയാഴ്ച പാപ്പാണ്ടൊന്ന് വരണം. എനിക്ക് വീർപ്പ് മുട്ടിയിട്ട് വെച്ച, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ടവരും ആ ദിവസം വെള്ളിയാഴ്ച ആയി. അന്ന് വി എസ് കബ്ലകുഞ്ഞി ഫൈസി കാസർഗോഡ് ജില്ലയിലെ പള്ളങ്കോല അടക്കമുള്ള എല്ലാവരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങൾ താജുൽ ഉലമ വരൂലട്ടോ. താജുൽ ഉലമക്ക് ശ്വാസം മുട്ടിയിട്ട് അനങ്ങാൻ വയ്യ, ശ്വാസം തിങ്ങിയിട്ട്. ഞാനാണെങ്കിൽ എല്ലാരോടും പറഞ്ഞു, താജുൽ ഉലമ ബായാറ് സ്വലാത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സംഘാടകരൊക്കെ വലിയ ആവേശത്തിൽ, മുജമ്മായന്റെ ഭാരവാഹികൾ വലിയ പ്രചരണം നടത്തി. താജുൽ ഉലമ വരുന്നില്ല എന്ന് ഇവരെല്ലാം പറഞ്ഞു. മാരുവിന്റെ ശേഷം സ്വലാത്തിന് വന്ന വള്ളങ്കോടും ബി എസ് എല്ലാം പറഞ്ഞു, താജുൽ ഉലമ വരൂല. വല്ലാണ്ട് വിഷമിച്ചുറപ്പ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷെറഫ് കൊണ്ട് ഒരു ആഫിയത്ത് കൊടുത്ത് ഈ സദസ്സിലൊന്ന് വന്ന് കയറിപ്പോയെങ്കിൽ എന്ന് ചിന്തിച്ചിരുന്നു. അപ്പോഴാണ് കുറഞ്ഞ സമയത്തിന് ശേഷം കരീം ഹാജി ഖാദിമ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ പുറപ്പെട്ടു, തെക്കോട്ടിലെത്തിയിട്ടുണ്ട്, ഇൻഷാല്ലാ മുക്കാ മണിക്കൂറിന്റെ ഉള്ളിൽ ബായാറിൽ വരും. അങ്ങനെ താജുൽ ഉലമയെ പ്രതീക്ഷിച്ച് അവിടുന്ന് വന്ന് വണ്ടിയിലിറങ്ങി. ഇറങ്ങിയ സമയം ഞാൻ കൈ പിടിച്ച് റൂമിൽ കൊണ്ടിരുത്തി. എന്നോട് പറഞ്ഞു, വാപ്പോ നിങ്ങൾ മാത്രം ഇവിടെ ഇരുന്നാ മതി, ബാറിലെല്ലാം പോയിക്കോട്ടെ, വാതിലടച്ചളി. അവ ഈ ഐസ്ക്രീമെല്ലാം വലിയ തൃപ്തിയാണ്. ഐസ്ക്രീം ഈ ചെരങ്ങ ചുരണ്ടി മധുരാക്കിയിട്ട് എല്ലാം ഐസ്ക്രീം കൊണ്ട് ചെന്ന് ഐസ്ക്രീം ഇങ്ങനെ കോരി തിന്ന് കുറെ തിന്ന്. എന്നിട്ടിങ്ങനെ എന്നോട് പറയാം ഒരുപാട് പദ്യങ്ങൾ ബെയ്ത്തുകൾ ചൊല്ലി ചൊല്ലിയിട്ട് എന്നോട് ചോദിക്കും, ഇങ്ങനെ തിരുന്നിട്ട് നോക്കും, ആ പറഞ്ഞത് എന്താണെന്നറിയോ? ആ ബെയ്ത്ത് ആരുണ്ടാക്കിയതെന്നറിയോ? എന്തായാലും പറഞ്ഞതെന്നറിയോ? ഞാനിങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ ബഹുമാനപ്പെട്ടവർ കുറെ സമയം അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് സ്റ്റേജിക്ക് പോവാ, സമയം ആയിക്കോട്ടെ പോവാ. കന്തൂറെല്ലാം ഇട്ട് തലീകെട്ടെല്ലാം വെച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ഇരുത്തിയപ്പോ ചോദിച്ചു, എന്താ ഞാൻ വേണ്ടത്? പാപ്പാ തോരുന്നാ മതി. ആ ദേർക്ക് അൽഫാത്തിഹ ദേർന്നിട്ട് ചോദിച്ചു, ഇഞ്ഞെന്താ വേണ്ടത്? ഇപ്പോഴും അതിന്റെ ആ സീഡി ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അന്ന് താജുൽ ഉലമ വന്ന് എന്നോട് ചോദിച്ചു, എന്താ വേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു നസീഹത്ത്. എന്തിന്? ഓ നസീഹത്ത് എന്ന് പറഞ്ഞിട്ട് അന്ന് താജുൽ ഉലമ ഒരു ഹർഫ് പോലും മൊഴിയാൻ കഴിയാത്ത ആ സമയം പതിനായിരങ്ങളോട് ലോക ജനതയോട് ലൈവായിട്ടുൾപ്പെടെ അവിടുത്തെ വോയിസ്, മക്കളെ നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം,
സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കാൻ. ആ മഹാന്റെ വഫാത്ത്, ഞാൻ സൗദിയിൽ പോകുന്ന സമയം, ദമാമിൽ എന്റെ ഫ്ലൈറ്റ് ലാൻഡായ സമയമാണ്. എന്റെ ഫോണിലേക്ക് കാള് വരുന്നു, തങ്ങൾ അറിഞ്ഞു താജുൽ അലം വഫാത്തായി, ഇന്നാലില്ല, അവിടുത്തെ ദറജ ഉയർത്തണം റഹ്മാനെ. അവിടുന്ന് വഫാത്താകുന്നതിന്റെ മുമ്പ് അത്രയും വലിയൊരു സദസ്സിൽ കൂടിയ ഒരേ ഒരു സദസ് ബയാറു സ്വലാത്തായിരിക്കും. വഫാത്തിന്റെ തൊട്ട് മുമ്പുള്ള ആ സദസ്സിന് ശേഷം അവിടുന്ന് അതുപോലൊരു മജ്ലിസിൽ പിന്നെ കൂടിയിട്ടുണ്ടാവില്ല. ബഹുമാനപ്പെട്ട ഒരു ദിവസം കരുന്തിരുത്തിയിൽ മഠത്തിൽ പാടത്തിങ്ങ് ദർസ് നടക്കലുണ്ട്. അവിടെ ദർസ് മാസം മാസം പണ്ഡിത ദർസും സ്വലാത്ത് എന്ന് പറഞ്ഞിട്ട് താജുൽ അൽമയുടെ വീടിന് സമീപം സിറാജിലെല്ലാം പരസ്യം കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു ദിവസം ഉള്ളാളത്ത് അങ്ങോട്ട് പുറപ്പെട്ടു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രം പിടിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പെടുന്നതിനും പെട്ടെന്ന് പെട്ടെന്ന് മൂത്രം ഒഴിക്കണം. അങ്ങനെ വല്ലാണ്ട് വിഷമായി പോയി, യാത്ര ഒരിക്കലും പൂർത്തിയാകാൻ പറ്റൂല. ഇഷാവുമ്പോഴേക്കെങ്കിലും കരുന്തിരുത്തിയിലെത്തണം, ഒരിക്കലും എത്തൂല, വല്ലാണ്ട് തളർന്ന അവശനെ. അപ്പൊ അഷറഫ് തങ്ങളോടും ചോദിച്ചു, ഞമ്മൾക്ക് എന്താ ചെയ്യാ, കരുന്തിരുത്തിയിൽ പോകാനാവില്ലല്ലോ. തങ്ങളും പറഞ്ഞു ഈ അവസ്ഥയിൽ പോകാൻ പറ്റൂല, അപ്പൊ നമുക്ക് ആരെ ഏൽപ്പിക്കും, നമ്മളെ ബായാറിനൊന്ന് വിളിക്ക്, അയാളോട് പോകാൻ പറയും അങ്ങോട്ട്. അങ്ങനെ അഷറഫ് തങ്ങൾ എന്നെ വിളിച്ച്, പാപ്പൻ്റെ എന്റെ കൂടെ നിങ്ങളോട് ഇന്ന് കരുന്തിരുത്തിയിലെ സ്വലാത്തിന് പോകാൻ പറഞ്ഞിരുന്നു. ഞാനെന്ന് വേറെ ഏതോ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി രണ്ടോ മൂന്നോ സ്ഥലത്ത് എനിക്ക് അന്നെത്തണം. ഞാൻ അനുജനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി ഇഷാന്റെ സമയം കരുന്തിരുത്തിയിൽ താജുൽ അലമയുടെ ആ മഹത്തായ മജ്ലിസിൽ സാധുവായ എനിക്കും അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞു. അല്ലാഹുവേ ദറജ ഉയർത്തണം റഹ്മാനെ. ആ ഞാൻ പറഞ്ഞു വന്നത് ആ മഹാന്റെ നിർദ്ദേശപ്രകാരം അവിടുത്തെ സമ്മതപ്രകാരം ബായാറിലേക്ക് വന്നു, ബായാറിൽ സുലാത്ത് തുടങ്ങി. അൽഹംദുലില്ലാ, അവിടെയും റബീഉൽ അവ്വൽ 12-ന് നമ്മുടെ സ്ഥാപനത്തിലെ മുഴുവൻ മുത്തഅല്ലിമുകളെയും നാട്ടുകാരെയും സ്വലാത്തിനൊരു പ്രഖ്യാപനം നടത്തും. നാട്ടുകാർ സ്വലാത്തിന്റെ ഗ്രൗണ്ട് മുഴുവനും നിറയുന്ന നിലക്ക് വലിയൊരു സദസ്സായി റബീഉൽ അവ്വൽ 12-ന് സുബഹിയുടെ മുമ്പ്. ഞാൻ കർണാടകയിലെ തുർക്കലിക്കയിൽ പോയി മൗലിദ് തുടങ്ങി ആ സമയം, സുബഹിന്റെ മുമ്പുള്ള മൗലിദ് അന്ന് അവിടെ അങ്ങനെ ഒരു മൗലിദ് ആ സമയത്ത് ആ നാട്ടിലൊന്നുമില്ലായിരുന്നു. ഒക്കെ സുബഹി വാങ്ങുകൊടുത്തിട്ടാണ് മൗലിദ് തുടങ്ങി, നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ ബായാറിലും അങ്ങനെ തുടങ്ങി. ഇപ്പൊ എല്ലാ സ്ഥലത്തും സുബഹിന്റെ മുമ്പ് മൗലിദ് ഉണ്ട്. വലിയ നിലക്ക് ഒരുമിച്ച് കൂടിയിട്ട് ജൽസമീലാദ് എന്ന് പറയുന്ന മൗലിദ് ബായാറിൽ നടക്കുന്നു. അന്ന് മാത്രം ഭക്ഷണ വിതരണം കൊല്ലത്തിലൊരിക്കൽ റബീഉൽ അവ്വൽ 12-ന് സുബഹി വാങ്ങിന്റെ ശേഷം നടത്താറുണ്ട്. ഇൻഷാല്ലാ ഇപ്രാവശ്യവും ബായാർ മുജമ്മയല്ലത് നടക്കും. റബീഉൽ അവ്വൽ 16 ഡിസംബർ 16-നാണ് ബായാർ സ്വലാത്ത്. ഡിസംബർ 24-ാം തീയതിയാണ് ഉപ്പളയിൽ വലിയ നിലക്ക് മീലാദ് ഘോഷയാത്രയും ഹബ്ബു റസൂൽ സമ്മേളനവും. സൗകര്യപ്പെടുന്നവരെല്ലാം എത്തിപ്പെടാൻ ഞാൻ പ്രത്യേകമായി ബാപ്പാന്റെ ആണ്ടിലേക്ക്, മറ്റന്നാൾ വ്യാഴാഴ്ചയിലെ ആണ്ടിലേക്ക് ഞാൻ എല്ലാവരെയും സൗകര്യപ്പെടുന്നവരെ ക്ഷണിക്കുകയാണ്. അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ വാക്കു ചുരുക്കുന്നു, സമയം വൈകി എന്നറിയാം. അഫ്ദലുൽ ഇൽമി ഇൽമുൽ ഹല എന്ന നിലക്ക് ഇന്നു എന്റെ അടുത്ത് വന്ന ആയിരക്കണക്കിന് ആളുകളെ കൂട്ടത്തിൽ എത്രയോ ചെറുപ്പക്കാര്, ചെറിയ കുട്ടികളെ കൊണ്ടുവരുമ്പോഴും ഞാൻ ശക്തമായിട്ട് പറയാറുണ്ട്, ഈ ബോധമില്ലാത്ത ഉമ്മമാര് ഒരു കുട്ടിനെ, തളർന്ന കുട്ടിനെ കൊണ്ടുവന്നു. ഇന്നാണോ ഇന്നലെ എന്ന് എനിക്ക് ശരിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല, ഇന്നല്ലെങ്കിൽ ഇന്നലെയാണ്. ഈ തളർന്ന കുട്ടി ഒരു 8-9 വയസ്സായി കാണും, ഒരു ആൺകുട്ടിയാ. ആ കുട്ടി തളർന്നിട്ട് കൈയിനും കാലിനും സ്വാധീനമില്ല. ഈ പൊന്നുമോനെ കൊണ്ടുവരുന്നത്, ഈ കുട്ടിയുടെ മുടിയൊക്കെ വലിയ നിലക്ക് മുടിയുണ്ട്. ഇവിടെ ഇങ്ങനെ താഴ്ത്തി വെട്ടി ഒരു വര വരച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ ആക്കിയിട്ട് മുടി പൊക്കി വിട്ടിട്ട്. ഞാൻ ചോദിച്ചു, എനിക്ക് അങ്ങനത്തെ മക്കളെ കാണുമ്പോൾ വലിയ വേദന തോന്നാറുണ്ട്. ഞാൻ ആ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഉള്ള ഒരാളോട് ഞാൻ വിളിച്ചിട്ട് ആ കുട്ടിനെ കൊണ്ടുപോയതിന് ശേഷം ഞാൻ വിളിച്ചു, എന്തിനാണ് ഈ പൈതലിനൊക്കെ ഇങ്ങനെ, അതിന്റെ ആഹ്റം നഷ്ടപ്പെടുത്താൻ വേണ്ടി എന്താണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണം? അള്ളാഹു ശപിക്കൂലേ? മലായിക്കത്ത് ശപിക്കൂലേ? മഹാന്മാര് ശപിക്കൂലേ? സമാധാനം കിട്ടുമോ? ഒന്നും അറിയാത്ത ആ ചെറിയ കുട്ടിനെ, ഈ വൈകല്യമുള്ള കുട്ടിയെ പോലും എന്തിനു നിങ്ങൾ ഇങ്ങനെ ചെയ്യണം? ഒരു ബോധമില്ലാണ്ട് ഇങ്ങനെയാണ് ഉമ്മമാരും ബാപ്പാരും മക്കളെ വളർത്തുന്നത്. ചെറുപ്പക്കാരന്റെ കോലം ഈ ഭ്രാന്തൻ കോലം, ഈ ശൈത്താന്റെ ഭൂതക്കോലം. ഇവനൊരു ഹാല് മാറിയിട്ട് ഏതെങ്കിലും ഒരുത്തൻ ഒരു കോലം കെട്ടിയിട്ട് ഇങ്ങ് വരുമ്പോഴേക്ക് അത് വലിയ മോഡല്, എന്നിട്ട് ബാർബർ ഷോപ്പിൽ പോയി ഈ നിലക്കുള്ള കട്ടിങ്, മുടി മുകളിൽ മുൻവശത്ത് പൊക്കി താഴ്ഭാഗം ഇവിടെ വരച്ച് ഇങ്ങനെ താഴ്ത്തിയിട്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ സദസ്സിലും, പക്ഷേ ഇത് ആവർത്തനമാക്കുകയല്ല, അഫ്ദലുൽ ഇൽമി ഇൽമുൽ ഹാൽ അവസ്ഥ കൊത്തു ഞാൻ പറയാണ്. ആ നിലക്കുള്ള കട്ടിങ്,
മുസ്ലിം ചെറുപ്പക്കാരറിയണം. മുസ്ലിം സഹോദരിമാർ, ഉമ്മമാർ, ഇപ്പത്തെ യുവതികൾ നിങ്ങളെ മക്കളെ പരിഷ്കാരത്തിന്റെ പേര് പറഞ്ഞ് ഈ രൂപേണ തമ്മാടികളാക്കി വളർത്താൻ നിങ്ങൾ ഒരുമ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ശക്തമായിട്ട് പറയുന്നു, അത് മുസ്ലിമിന് പറ്റില്ല. അത് ഇസ്ലാമിന്റെ കോലമല്ല. അത് ഖുർആന്റെ അനുയായികൾക്ക് പറ്റില്ല. അത് ഹബീബിന്റെ സ്നേഹികൾക്ക് പറ്റൂല. അതുകൊണ്ട് ആ ഭ്രാന്ത കോലം, ആ ഭൂത പൈശാചിക കോലമൊക്കെ മാറിയിട്ട് ഒരു ഈമാനുള്ള കോലം കെട്ടാനെങ്കിലും ഈ റബീഉൽ അവ്വൽ വരുമ്പോഴേക്ക് നമുക്ക് ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ട് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന സഹോദരിമാരോട് വളരെ ശക്തമായിട്ട് ഞാൻ പറയുന്നു, ഇതും ആവർത്തനമല്ല. സാഹചര്യം എന്ന നിലയ്ക്ക് ഇന്ന് ഇപ്പോഴും എന്റെ സദസ്സിൽ സൗണ്ട് കേൾക്കുന്നവരിലുണ്ടാകാം കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന മുസ്ലിം പെണ്ണ്. അത് മുസ്ലിമിന് പറ്റൂല, അത് ഇസ്ലാമുള്ള പെണ്ണിന് പറ്റൂല. അത് ലഅനത്തായ വിഷയമാണ്, അല്ലാഹ് ശപിച്ച വിഷയമാണ്, റസൂലുള്ള ശപിച്ച സ്വഭാവമാണ്. അല്ലാഹുവിന്റെ റസൂലും മഹാന്മാരും ശപിച്ച ആ നിന്ദ്യമാക്കിയ വളരെ മോശപ്പെടുത്തി പറഞ്ഞ, ഒരിക്കലും സമാധാനം കിട്ടാൻ സന്തോഷം കിട്ടാൻ ഒരിക്കലും നമുക്ക് അർഹതയില്ലാത്ത, ദുനിയാവിലും ആഹ്റവും ദുനിയാവിലും ആഹ്റത്തിലും നമ്മുടെ സന്തോഷം കെടുത്തിക്കളയുന്ന അത്തരം കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്നത് തമ്മാടികളുടെ സ്വഭാവമാണ്. അത് മുസ്ലിം പെണ്ണുങ്ങൾക്ക് പറ്റിയതല്ല എന്ന് ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ വാക്കു ചുരുക്കുന്നു. നിസ്കാരം കള്ളാക്കരുത്, കള്ളം പറയരുത്, എഴുപത്ത് പറയരുത്, ഫിത്തന ഉണ്ടാക്കരുത്, ഫസാദ് ഉണ്ടാക്കരുത്, ആലിമീങ്ങളെ ചീത്ത പറയരുത്. ഒരൊറ്റ ആലിമിനെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ആലിമിനെയും പറയണ്ട, ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും അകപ്പെടണ്ട, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ട അസറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിമിന് മെമ്പറാകാൻ പറ്റില്ല. അല്ലാഹുവിന് തഖ്വ ചെയ്ത് ചുരുങ്ങിയ കാലായുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബിന്റെ മഹബത്തിലായിട്ട് സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബിന്റെ നിർദ്ദേശം പോലെ, മൻ അത്വഅനീ ദഖലൽ ജന്ന ومن ومن عصاني فقد أبا آر ينك وجبتو الله ويند حبيب പഠിപ്പിച്ചത് അനുസരിച്ച് ആർക്ക് ജീവിക്കാൻ പറ്റി? അവർ സ്വർഗത്തിന്റെ അഹലികാരിൽ പെട്ടവരാണെന്നും അതിനെതിരെ ആര് സ്വന്തം ഇഷ്ടപ്രകാരവും മറ്റു ഭൗതിക കാര്യലാഭ നേട്ടത്തിന് വേണ്ടിയും ആര് ഏത് നിലക്ക് ജീവിതം ദുരുപയോഗപ്പെടുത്തിയോ അവർ തങ്ങളുടെ എതിരാളികളാണ്, നരകത്തിന്റെ അഹലുകാരെന്ന് ഖാല റസൂലുള്ളാഹി. അല്ലാഹുവേ ഞങ്ങൾക്ക് തഖ്വ നൽകണം റഹ്മാനെ. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഭാവം, നമ്മുടെ കൽബ്, കൽബ് അല്ലാഹു അല്ലാഹുവിനറിയുന്ന കൽബാവണം. നമ്മളെ വാക്കുകൾ അല്ലാഹ് പൊരുത്തപ്പെട്ട വാക്കാകണം. നമ്മുടെ ജീവിതം അല്ലാഹ് പൊരുത്തപ്പെട്ട നിൽക്കണം. അല്ലാഹു നമ്മളെ കബൂലാക്കണം. ഉപ്പാപ്പ റസൂലുള്ളാന്റെ പിടുത്തം നമുക്ക് കിട്ടണം. ദുനിയാവിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല, കുറെ സമ്പാദ്യം, കുറെ വാഹനം, കുറെ സ്ഥാനമാനം, കുറെ എന്ത് എന്തുണ്ടായിട്ടും കാര്യമില്ല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം കിട്ടിയിട്ട് ആ ഹബീബിനെ കണ്ട് തബസ്സുമിൽ പിരിയുന്ന സമയം അങ്ങ് പിരിഞ്ഞു പോകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബെ, ഹറാമില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം. അല്ലാഹ് ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല. അല്ലാഹ് നിന്റെ ഹബീബിനെ കണ്ട് തബസ്സുമിൽ മരിക്കാൻ മിസ്കിന്മാരായ ഞങ്ങൾക്കും സകല സ്നേഹികൾക്കും നീ അവസരം മേറ്റിത്തരണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أستغفر الله العظيم. العظيم استغفر الله العظيم. 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 استغفر الله العظيم.
أستغفر الله العظيم 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 جددوا إيمانكم ونفروا قلوبكم بقول لا إله إلا الله لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 حي يا قيوم يا 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 حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد. عليه وسلم. اللهم محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം റഹ്മാനെ. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ, വീട്ടാൻ വഴി എളുപ്പമാക്കണമല്ലോ. മരണപ്പെട്ടവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഒരു കാര്യം പ്രത്യേകമായി, നമ്മുടെ തൊട്ടപ്പുറത്തെ മഹൽ തടമ്പറ ജുമുഅത്ത് പള്ളിയുടെ പുനർനിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടന കർമ്മം ഈ മാസം 21, ഈ മാസമാണ് ഡിസംബർ 21 തീയതി, ഇൻഷാല്ലാ ഡിസംബർ 21 തടമ്പറമ്പിൽ വെച്ച് വലിയ പരമാവധി സാദാത്തുക്കൾ സമ്മേളിക്കുന്ന മജ്‌ലിസ് നടക്കുന്നു. നിങ്ങളെല്ലാവരും സമ്മേളിക്കണമെന്ന് അറിയിക്കുന്നു. ഈ പരിപാടി ലൈവായിട്ട് ഉണ്ടല്ലേ, അല്ലേ? ലൈവായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകളുൾപ്പെടെ ഞാൻ പറയുന്നു, എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന സകല മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളോട് ഞാൻ പറയുന്നു, റബീഉൽ മാസം നാളത്തെ ഒരൊറ്റ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും സംസാരിക്കണ്ട, ആരും അപ്പുറപ്പുറം വെക്കണ്ട, വെള്ളത്തിന്റെ കുപ്പിമ തൊടണ്ട, അതവിടെ വെച്ചാൽ മതി. ഇനി ഇങ്ങോട്ട് രണ്ടാമത് കാണിച്ച് മന്ദിരിപ്പിക്കണ്ട, ഈ സദസ്സിൽ വെച്ചാൽ തന്നെ അതിന്റെ ആ തബറുക്ക് കിട്ടും. അള്ളാഹു അതിനെല്ലാം ഇതെല്ലാം ഒരു മരുന്നായി അള്ളാഹു കബൂലാക്കട്ടെ. അപ്പൊ ഇൻഷാല്ലാ ഞാൻ പറഞ്ഞത്, 8 തീയതി ബദർ മജ്‌ലിസ് വളരെ വിപുലമായി വെട്ടിച്ചിറ മജ്മഅൽ അൽഹംദുലില്ലാ വളരെ സന്തോഷകരമായ നിലക്ക് നാം നടത്തിവരുന്നു. മാസങ്ങളോളമായി തുടങ്ങിയ നമ്മുടെ പരിപാടി ഡിസംബറിൽ റബീഉലവലിനെ പ്രമാണിച്ച് വലിയ ഘോഷയാത്രയും ഹബ്ബുർ റസൂൽ സമ്മേളനവും മദഹുർ റസൂൽ സദസ് ബദർ മജ്‌ലിസ് 8 തീയതി ഡിസംബർ 8 വ്യാഴാഴ്ച മാരിബ് നിസ്കരിച്ച ഉടനെ നമ്മുടെ പരിപാടി ഹബ്ബുർ റസൂൽ ബദർ മജ്‌ലിസ് മാരിബിന്റെ ശേഷം തുടങ്ങുന്നു. അതുപോലെ ഹബ്ബുർ റസൂലിന്റെ മീലാദ് റാലി വൈകുന്നേരം 4 മണിക്ക് പുത്തനത്താണിയിൽ നിന്ന് മജ്മഅയിലേക്ക് അത് വരുന്നു. ഇൻഷാല്ലാ മജ്മഅയിൽ വെച്ച് ആ റാലി പൂർത്തിയാകും, സമാപിക്കും. ആ പരിപാടിയിൽ മുഴുവൻ ആളുകൾ പങ്കെടുക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. റബീഉൽ ഒന്ന് മുതൽ ഉമ്മമാരെ, നിങ്ങളെ വീട്ടിൽ ഒരു ഹദീസെങ്കിലും മൗലിദ് ഖുർആന്റെ ശൈലി നിങ്ങൾ കണ്ടോ? ഖുർആൻ മൗലിദിന്റെ ശൈലി, ഖുർആന്റെ അതേ ശൈലി തന്നെ മൗലിദ്. ഖുർആനിൽ ഹബീബിനെ വാഴ്ത്തിക്കൊണ്ട് അവിടുത്തെ ഇസ്റാഹിന്റെ ബഹുമാനം പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ഇസ്റാഹിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി
إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. إذا هو لأ منغوص مولد بسم الله الرحمن الرحيم. سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا. قرآن شيلي بولا مولد مولد ويدن بركتان വീട്ടുകാർക്ക് വലിയ റഹ്മത്താണ്, ആ വീട്ടുകാർക്ക് വലിയ സന്തോഷമാണ്, അവർക്ക് വലിയ സമാധാനമാണ്, അവർക്ക് സകല പൈശാചിക സകല ആഫാത്ത് മുസീബത്തുകളിൽ നിന്നും മൗലിദ് വലിയ കാവലാണ്. ഹബീബിന്റെ ഇടപെടൽ ആ വീട്ടിലും വീട്ടുകാരിലും മുഴുവത്തിലും തങ്ങളുടെ ഇടപെടലിന് അത് കാരണമാണ്. അത് ജീവിതത്തിൽ മുഴുവനും മൗത്തിന്റെ സമയവും ഖബറിലും ആഖിറത്തിലും സ്വർഗത്തിലെത്താനും അത് വലിയ കാരണമാണ്. ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, തെളിവ് പറയാൻ ഇപ്പൊ സമയമില്ല. ദിക്റുൽ അംബിയായ ഇബാദ, അംബിയാക്കളെ ബഹുമാനം പറയൽ ഇബാദത്തെന്ന് ഖാല റസൂലുള്ളാ, അത് പരിശുദ്ധ ഹദീസിലുണ്ട്. ഇനി തങ്ങളെ കൊണ്ട് മീലാദ് ഘോഷയാത്രകൾ ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ മുസ്ലിം ചെറുപ്പക്കാരാ, നിങ്ങൾ മുൻപന്തിയിൽ നിൽക്കണം. ഈ മുസ്ലിം കാരണവന്മാരുടെ നേതൃത്വത്തിൽ അത്തരം പരിപാടികൾ മഹല്ലാന്തരം സംഘടനകൾ ഉൾപ്പെടെ ആര് എവിടെ നടത്തുന്നോ, ഈമാനുള്ളവൻ, ഈമാനുണ്ടോ, സുന്നിയാണോ, അതിന്റെ അഭിപ്രായ വ്യത്യാസം പറയണ്ട, അതിലെല്ലാം സഹകരിച്ചു കൊടുത്തോ. അത് തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ്, തങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ ഖുർആൻ മുസ്ലിമിനോട് കൽപ്പിച്ചിട്ടുണ്ട്. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മത്തിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഉൻ. തങ്ങളെ കൊണ്ട് മുഅ്മിനീങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കാൻ പരിശുദ്ധ ഖുർആന്റെ ആഹ്വാനമാണ്. ആ സന്തോഷ പ്രകടനമാണ് നമ്മളെ ഇമാമിങ്ങളെല്ലാം നമ്മളെ പഠിപ്പിച്ചത്. അവരെല്ലാം മരിച്ചു കണ്ടില്ലേ, നമ്മളെ പൂർവ്വകാലത്ത് ഉപ്പാപ്പമാരും ആരെങ്കിലുമൊക്കെ നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ, സുന്നി ആശയത്തിൽ അടിയുറച്ച ആളുകൾ മയ്യത്തായി കിടക്കുന്ന മരിക്കുന്ന സക്കറാത്തിന്റെ സമയം കണ്ടവരുണ്ടോ, മരിച്ച ജനാസ നോക്കിയവരുണ്ടോ? അവരുടെ മുഖം തപസ്സുമിലായിട്ട് പുഞ്ചിരി തൂകിയ മുഖം. സാധുവായ ഞാൻ എത്രയോ ജനാസ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം സാധാരണക്കാരായ ഈ സ്റ്റേജിൽ ഈ സദസ്സിലൊക്കെ ഉള്ള സാധാരണക്കാരായ ആളുകൾ, ഞാൻ പലപ്പോഴും ഞാൻ ഓരോരുത്തരുടെ പേര് പറയുന്നില്ല, എനിക്കറിയാം ജമാഅത്തിന്റെ വിഷയത്തിൽ എത്ര കൃത്യനിഷ്ഠ. എന്നോട് തന്നെ പലപ്പോഴും പറയും, പള്ളിയിലെ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് ജമാഅത്ത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയുന്ന എത്രയോ സാധാരണക്കാരായ നമ്മുടെ സ്നേഹികളുണ്ട്. അള്ളാഹുവേ അവർക്കൊക്കെ നീ ഖൈർ നൽകണം റഹ്മാനെ. ഞാൻ പറയുന്നു, അങ്ങനെയുള്ള നമ്മുടെ പൂർവ്വകാല സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു ജീവിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമ്യങ്ങളെ സാദാത്തുക്കളെ സ്നേഹിച്ച് അവരെ കൂടെ പാറ പോലെ ഉറച്ചു നിന്ന് എന്തും ഏതും ഈ ദീനിന് വേണ്ടി സഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ, സാധാരണക്കാര് വരെ മരിച്ചു കിടക്കുന്ന ജനാസകൾ തപസ്സുമിൽ പുഞ്ചിരിയിൽ ഉറങ്ങി തൂങ്ങി ഇങ്ങനെ പുഞ്ചിരി വിടർന്നത് പോലെ കിടക്കുന്ന മയ്യത്ത് ഞാൻ പല മയ്യത്തുകളും കണ്ടിട്ടുണ്ട്. നമ്മുടെ ഉസ്താദന്മാര്, നമ്മുടെ മഷായിഖന്മാര്, നമ്മുടെ ഉപ്പാപ്പമാര്, അങ്ങനെയുള്ളവരൊക്കെ മയ്യത്തായിട്ട് കിടക്കുന്ന ആ തപസ്സുമിലുള്ള കടുത്തം അവരെല്ലാം അള്ളാഹുന്റെ ഹബീബിനെ സക്കറാത്തിന്റെ സമയം കാണുമല്ലോ മുഅ്മിനീങ്ങൾ, കാണുമ്പോ തപസ്സുമിൽ വന്ന് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ, ഇത് എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറഞ്ഞ് കലിമ ചൊല്ലി തങ്ങൾ ഇടപെട്ടാൽ അവിടെ കലിമ ചൊല്ലി ഈമാൻ കാമിലാകൂലേ? അള്ളാഹുവേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. അവരെല്ലാം മൗലിദോദി ആളുകളാണ്, അവരെല്ലാം യാനബി ചൊല്ലിയവരാണ്, അവരെല്ലാം അസ്സലാമു അലൈക സൈനൽ അംബിയാഇ അസ്സലാമു അലൈക അത്ഖല്ലാത് ഖിയാഇ ചൊല്ലി സ്വലാവാത്തി. وهو خير الأنام بدر التمام بدر المنير رحمة للعالمين محمد رسول الله. ആ തങ്ങളുടെ മുഖം സൗന്ദര്യം കൊണ്ട് നിറക്കപ്പെട്ട ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കണ്ട സ്വഹാബത്തിന് ക്ഷീണമറിഞ്ഞിട്ടില്ല, അവർക്ക് ദാഹം അനുഭവപ്പെട്ടിട്ടില്ല, അവര് വിശപ്പിന്റെ കാഠിന്യം അറിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം നോക്കിയാൽ പിന്നെ ക്ഷീണമില്ല, തളർച്ചയില്ല, വിശപ്പില്ല, ദാഹമില്ല. അവിടത്തെ മുഖം നോക്കിയ പ്രശംസ സുഹാബത്ത് പറഞ്ഞത് കിതാബുകളിൽ അയ്മത്ത് രേഖപ്പെടുത്തിയത്
മുഖം കാണുന്ന സമയത്ത് മുഖത്തുകൂടെ സൂര്യൻ ചുറ്റുന്നത് പോലെ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് അജ്മലുൽ ഖൽഖായ തങ്ങളെ സംബന്ധിച്ച് അസ്ഹാബ് പറഞ്ഞത് അയിമ്മത്ത് അവരെ കിതാബിൽ എഴുതി വെക്കുന്നു. ആ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ നമുക്ക് നേർക്ക് നേരെ കാണാൻ പറ്റിയില്ലെങ്കിലും മനാമിൽ മഹാന്മാര് മുഴുവനും തങ്ങളെ കണ്ടവരാണ്. അതുകൊണ്ട് റബ്ബേ, നിന്റെ ഹബീബിനെ ഇഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണമല്ലോ. ആ ഹബീബിനെ ഒരാള് കണ്ടാൽ പിന്നെ തമ്മാടിയാകൂല, പിന്നെ ഹറാമിൽ ഇടപെടൂല, ഹറാമായ ഒരു വിഷയം അവർ ഇഷ്ടപ്പെടൂല. കാരണം ഹബീബിന്റെ ഇടപെടൽ അവരുടെ വിഷയങ്ങളിലുണ്ട്. അവരൊരു പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞാൽ തങ്ങൾ ഇടപെട്ട കാര്യത്തിന് പരിഹാരം കാണും, അതിൽ ഇഷ്കാല് വേണ്ട. അതുകൊണ്ട് തങ്ങളുമായിട്ടുള്ള വലിയ ബന്ധം നിലനിൽക്കാൻ അവിടുന്ന് ഏറ്റവും അർഹതപ്പെട്ട ജന്മം സംഭവിച്ച പരിശുദ്ധ റബീഉൽ അവ്വലിനെ വലിയ നിലക്ക് ആദരിക്കണേ മുസ്ലിമീങ്ങളെ. മൗലിദ് നന്നായിട്ട് ഓതണം. ഒരു ഹദീസെങ്കിലും ഒരു വീട്ടിലൊരു പുരയിൽ പുരക്കാര് കൂട്ടിയിട്ട് ഓതിക്കാം, മക്കളെ കൂട്ടിയിട്ട് ഒരു ഹദീസെങ്കിലും പറഞ്ഞൊരു മങ്കൂസെങ്കിലും പാട്ട് ഇസ്തഖബ്തു അലൽ ഖാത വൈറ ഹസിദിം വഅദദ ലക അസ്കു ഫീഹിയ സയ്യിദി ഖൈറൻ നബി ലഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله لا إله إلا الله محمد رسول الله شفاعة حبلنا في القيامة مشفقان وأهلنا إن ضايا سيدي خير النبي سيدي خير يا سيدي خير النبي الصلاة والسلام على الرسول الشفيع الأبطاحي والحبيب العربي ഈരു പേണ മൗലിദ് ഉദിയാൽ ആ മൗലിദിൽ തങ്ങളുടെ സ്വലാത്ത് ഉണ്ട്, തങ്ങളുടെ സലാം ഉണ്ട്, തങ്ങളെ മദഹ് ചെയ്യലുണ്ട്. മുഴുവൻ തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം മൗലിദിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് ആര് തങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മദഹ് ചെയ്തോ അത് ഹബ്ബുൻ നബീ വ മദഹു ഖൈറുൽ അമൽ, അഅമാലുകളിൽ മഹത്വമുള്ള അമൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, അവിടുത്തെ മദഹ് ചെയ്യലാണെന്ന് വലിയ വലിയ ആരിഫീങ്ങൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ആ മൗലിദ് കാര്യങ്ങൾ എളുപ്പമാകാനും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും ദുനിയാവും ആഖിറവും സലാമത്താകുവാനും വലിയ എളുപ്പമാണെന്ന് സ്വാലിഹീങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മൗലിദ് നന്നായിട്ട് ഓതണം, റബീഉൽ അവ്വൽ പ്രത്യേകമായി ഓതണം, അതല്ലാത്ത സമയത്ത് ഓതണം, അത് മറക്കരുത്, അത് നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, തങ്ങളെ പല പ്രാവശ്യം കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ഹറാമല്ലെന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ സ്നേഹികളായ ആളുകൾ ഈ മജ്ലിസിൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് എത്ര ക്ഷീണമുള്ള ആൾക്കാരോടെ ഉണ്ട്, തങ്ങന്മാരും ഞമ്മളെ ഹാജിയന്മാരും എല്ലാം ക്ഷീണമുള്ള ആളുകളുണ്ട്. പക്ഷെ അവരെ ക്ഷീണം മറന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മഹബത്തിൽ ഇവിടെ കൂടുക, അത് ഇവിടുന്ന് ദുനിയാവിൽ ഇങ്ങനെ കൂടിയാൽ ഈ കൂടൽ പോലെ അവിടുത്തെ സ്നേഹപ്രകടനം, ആ അറിയിപ്പ്, സ്നേഹബന്ധം പോലെ ആഖിറത്തിൽ തങ്ങളെ ജിവാറിൽ സ്വർഗം കിട്ടുന്ന പരിശുദ്ധ ഹദീസിലുണ്ട്. അപ്പൊ നമ്മൾ ദുനിയാവിൽ കുറച്ച് ഞെരുങ്ങിയാലും നമുക്ക് ആഖിറത്തിൽ സന്തോഷമാണ്, ഇവിടെ കുറച്ച് വിഷമിച്ചാലും അവിടെ വിഷമില്ലാത്ത സന്തോഷമാണ്, ഇവിടെ കുറച്ച് ഞെരുക്കിയാലും അവിടെ തങ്ങളെ പിടുത്തം വേണം, ആ പിടുത്തം കിട്ടാൻ ഇത് കാരണമാകണം. അല്ലാഹു ഖബൂലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംബൻ യുവാഫി നഅമഹു വയകാഫി മസീദഹ് യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഈ ലിജലാലി വജ്ഹിക വഅദീം സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله
صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فلشد ربيع الأولنا ورويت നിന്റെ ഹബീബിന്റെ മദഹിലായി മഹബത്തിലായി മിസ്കീൻമാരായ ഞങ്ങൾ മാസം തോറും കാടാമ്പുഴ ജാറത്തുങ്ങളിൽ നടത്തി വരുന്ന സാധാരണ സ്വലാത്ത് മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറയ്ക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി നീ സ്വീകരിക്കണം റഹ്മാൻ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായി ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽപ്പെടുത്തല്ല റബ്ബെ, ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ, യാ മുത്തഹിറൽ ഖുലൂബ് തഹിറ ഖുലൂബനാ من الكبر والرياء والحسد والعجب والنفاق والشهوة ومن سائر سوء الخلق. اللهم نور قلوبنا بالعلم والتقوى، اللهم نور قلوبنا بنور معرفتك وهدايتك، واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر غند قلب حياتك نم الله. ഈമാനേറ്റി തരണം റബ്ബേ, തഖ്‌വയേറ്റി തരണം അല്ലാ, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാ, വറഇയേറ്റി നിലനിർത്തണം അല്ലാ, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാ, ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാൻ. അല്ലാ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ച് ഇന്നും എന്റെ ഉസ്താദ് ഫോണിൽ എന്നെ വിളിച്ച് ഞാൻ കൂടുതൽ എന്റെ ദർസല ജീവിതം മുഴുവനും മഹാനരായ ഷെയ്ഖുന സൂഫി ഉസ്താദിന്റെ അടുത്താണ് ഞാൻ പഠിച്ചത്. മഹാനവറുകൾ ഇന്നും വിളിച്ച് എന്നോട് പറഞ്ഞ് തങ്ങളെ ദുആ മാത്രമേ എനിക്ക് പ്രതീക്ഷയുള്ളൂ, പ്രായം കുറെ ആയി,
പ്രത്യേകം ദ്വാരക്കണം എന്ന് ഉസ്താദ് പറഞ്ഞതുകൊണ്ട് പ്രത്യേകം ഉസ്താദിനെ ഓർത്തും പറഞ്ഞും ദ്വാരക്കാണ്. അല്ലാഹുവെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അങ്ങനെ ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് ആളുകൾ ഈ മഹത്തായ മജ്ലിസുമായി, ബായാറ് സ്വലാത്തുമായി, വെട്ടിച്ചറ മജ്മഅിലെ മജ്ലിസുമായി, മൂന്നാക്കൽ മജ്ലിസുമായി, അങ്ങനെ തുടങ്ങി എവിടെയെല്ലാം ഞങ്ങളുടെ സ്ഥാപനങ്ങളുണ്ടോ, പ്രവർത്തനങ്ങളുണ്ടോ, ഞങ്ങളോട് സഹകരിച്ച് സഹായിച്ച് അഹ്ലു സുന്നയുടെ സകല സാദാത്തുക്കൾ, ഉലമാ സംഘടനകൾ ഉൾപ്പെടെ ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ മാപ്പാക്കണം റഹ്മാന്. എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാന്. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം അല്ലാ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ. അർഹമു റഹീമായ റബ്ബേ, ഇന്നും ഈ ചമ്രവട്ടം മാതാറുകാർ വന്ന് എന്നോട് പറഞ്ഞപ്പോ ബാപ്പാന്റെ മൗലിദ് അവിടെ ഞങ്ങൾ ഓതുന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ ബാപ്പാന്റെ മൗലിദ് കിതാബ് കൊടുത്ത്, അതില് ഞാൻ പറഞ്ഞു അവരോട്, ഞങ്ങളെ ഉപ്പാപ്പമാർ, എന്റെ ബാപ്പ മുതൽ 40-ാമത്തെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ബാപ്പ 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 ബാപ്പ, അവസാനം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അതിലെ സിൽസില അജ്ദാദിങ്ങളെ പേരുണ്ട്, അങ്ങനെ അവരുടെ ഇടപെടലും കൂടി നിങ്ങളെ സ്ഥാപനത്തിനുണ്ടാകും എന്ന് പറഞ്ഞ് ഇന്ന് മാരുവിന്റെ ശേഷം മൗലിദ് കിതാബ് കൊടുത്ത് പ്രത്യേകം അത്തരം സ്ഥാപനങ്ങൾ ഉൾപ്പെടെ മജ്ലിസുകളിൽ ദ്വാരക്കാൻ ഏൽപ്പിച്ച അർഹമു റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, ആര് ഞങ്ങളെ സ്ഥാപനങ്ങളുമായി ദുആ കൊണ്ട് കടപ്പെട്ട് ഞങ്ങളെ സ്നേഹികൾ, ഇഷ്ടജനങ്ങൾ, ലോകമെമ്പാടുമുള്ള സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം അല്ലാ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. ഇന്ന് വന്ന എത്ര ക്യാൻസർ രോഗികളാണെന്നറിയാം. ഞാൻ കഴിഞ്ഞ സമയത്തൊക്കെ പറഞ്ഞൊരു കുട്ടി വന്നിട്ട്, ഇന്നലെ ഇന്നാണ് ആ കുട്ടി വന്നിട്ട്, ചെറിയൊരു 3 വയസ്സുള്ള കുട്ടിയാണ്, എന്നോട് വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ അസുഖം മാറാൻ ദ്വാരക്കണമെന്ന്. ആ ചെറിയ കുട്ടി നല്ല സംസാരത്തിന്റെ കുട്ടിയാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, ആ കുട്ടിയൊക്കെ ഡോക്ടർമാർ കൈവിട്ട കുട്ടിയാണ്, ബ്ലഡ് ക്യാൻസറാണ് മുഖത്ത്, അത് കിട്ടിയിട്ട് കുട്ടിയൊക്കെ എന്തെങ്കിലും ആയിപ്പോയാൽ ആ കുടുംബം എങ്ങനെ സഹിക്കും? കാരണം ഇങ്ങനെ ഇടമുറിയാതെ സംസാരിക്കുന്ന നല്ല കൽബിനടുപ്പിക്കുന്ന സംസാരവും ഇണക്കമുള്ള ആ നിലക്കുള്ള പെരുമാറ്റമുള്ള കുട്ടി, അർഹമു റഹീമായ റബ്ബെ, നീ ശിഫ നൽകണം റഹ്മാൻ. ആ നിലക്ക് ക്യാൻസർ അടക്കം നീ പരീക്ഷിക്കപ്പെട്ട എത്രയോ രോഗികളുണ്ട്. നാവിൽ ക്യാൻസർ പിടിപെട്ടവരുണ്ട്, ബ്രസ്റ്റിൽ ക്യാൻസർ പിടിപെട്ടവരുണ്ട്, വയറ്റിലും സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പുറത്തു വരുന്ന അവസ്ഥയിൽ റബ്ബെ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. അല്ലാഹ് സകല ക്യാൻസറും സുഖപ്പെടുത്തണം റഹ്മാനെ, സകല ക്യാൻസറും സുഖപ്പെടുത്തണം റഹ്മാനെ. ആര് ക്യാൻസർ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ടോ റബ്ബെ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ. സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം റബ്ബെ. സംസാരത്തിന്റെ കെട്ടുകൾ വിക്കുകൾ ചെറിയ കുട്ടികളെ സംസാരത്തിലെ പ്രയാസം പറഞ്ഞവരുണ്ട്, സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. അർഹമു റഹീമായ റബ്ബെ, അപസ്മാരം സുഖപ്പെടുത്തണം അല്ലാ. വീഴ്ച സുഖപ്പെടുത്തണം റഹ്മാന്. നടക്കാതെ ജന്മനാ വൈകല്യമുള്ളവര്, സ്ട്രോക്ക് വന്നൊരു ഭാഗം മുഖം കോടി കുഴഞ്ഞവര്, തളർവാദം പിടിപെട്ടവര്, അങ്ങനെ അംഗവൈകല്യമുള്ളവര് റബ്ബെ, ആര് നടക്കാത്തവരുണ്ടോ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ. ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം റഹ്മാന്. അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ. കിഡ്നിയുടെ തകരാറ് മാറ്റണം റഹ്മാന്. ഡയാലിസിസ് ഇല്ലാണ്ട് സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്. അല്ലാ നീ സുഖമാക്കണം റഹ്മാൻ. കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവര്, അവയവം മാറ്റിവെക്കാൻ പറഞ്ഞവര്, ഓപ്പറേഷൻ ചെയ്യാൻ, മുറിച്ചു മാറ്റാൻ ഡോക്ടർമാരുടെ നിർദ്ദേശമുള്ളവരുണ്ട് റബ്ബെ. മുറിച്ചു മാറ്റാതെ, ഓപ്പറേഷൻ ഇല്ലാതെ, മാറ്റിവെക്കാതെ അത്തരക്കാർക്ക് നിന്റെ ഹബീബിന്റെ ഷറഫ് കൊണ്ട് കാമിലായ ശിഫ നൽകണം റഹ്മാന്. പൂർണമായ സുഖം നൽകണം റഹ്മാന്. അല്ലാ ഞങ്ങളിൽ ഒരാൾക്കും അത്തരമൊരു അവസ്ഥ നീ പരീക്ഷണമാക്കല്ല റഹ്മാൻ. റബ്ബാകുന്ന നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാന്. നീ ഞങ്ങളെ കാത്തു സലാമത്തിലാക്കണം റഹ്മാന്.
അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് വയറുവേദന സുഖപ്പെടുത്തണം. അല്ലാഹ് ഒരു 17 വയസ്സുള്ള ഒരു കുട്ടി ഇന്ന് വന്ന്, അപ്പൊ വയറുവേദന, ഭയങ്കര വയറുവേദന കണ്ട് പഠിച്ച്, ആദ്യം ഡോക്ടർമാർ പറഞ്ഞു മൂത്രത്തിൽ സ്റ്റോൺ ഉണ്ട് കല്ലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പറഞ്ഞത് അപ്പനിയേഷനാണെന്ന് പറഞ്ഞ്, അങ്ങനെ ഇന്നലെ പരിശോധന നടത്തിയിട്ട് കിട്ടിയ റിപ്പോർട്ട് വയറിലെ കുടല് മുഴുവനും ക്യാൻസർ ആയിട്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല, കുടലെല്ലാം കലങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട്. റബ്ബേ ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ. വയറ്റിലും ഗർഭപാത്രത്തിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മഴയുള്ളവരുണ്ട്, റബ്ബേ നീ സുഖം നൽകണം റഹ്മാന്. ബ്ലീഡിംഗിന്റെ അസുഖം പറഞ്ഞ സഹോദരിമാരുണ്ട്, ഗർഭപാത്രം താഴ്ന്നവരുണ്ട്, പൈൽസിന്റെ അർഷസിന്റെ രോഗമുള്ളവരുണ്ട്, ഡിസ്കിന്റെ തകരാറുള്ളവരുണ്ട്, അസ്ഥി തേയ്മാനമുള്ളവരുണ്ട്, പുറം വേദന കൊണ്ടും കൈകാൽ കടച്ചിൽ ഊരവേദന കാൽമുട്ട വേദന കൊണ്ടൊക്കെ വിഷമിക്കുന്ന, കാല് ചവിട്ടാൻ പറ്റാതെ കടി കാലിന്റെ അടിയിൽ വല്ലാണ്ട നിലക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞൊക്കെ സങ്കടപ്പെട്ടവർക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്, നീ സുഖം നൽകണം റഹ്മാന്. വെരിക്കോസ് സുഖപ്പെടുത്തണം അല്ലാ, കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി കാലിന്റെ വിരല് മുറിച്ചു മാറ്റി കാല് വിർണപ്പെട്ട് മുറിവണങ്ങാതെ ബാൻഡേജ് ചുറ്റി കഴിയുന്നവരുൾപ്പെടെ റബ്ബേ നീ ശിഫയാക്കണം റഹ്മാന്, നീ സുഖമാക്കണം റഹ്മാന്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലോ. ഷുഗർ ബാധിച്ചിട്ട് കാഴ്ചക്ക് ഭംഗം വന്ന എത്ര ആളുണ്ടോ റബ്ബേ, ഷുഗർ ബാധിച്ചിട്ട് അനാരോഗ്യം ആരോഗ്യത്തിന് ക്ഷയം വന്നവർ എത്ര ഉണ്ടെന്ന് അറിയാം. റഹ്മാനായ അല്ലോ, ഞങ്ങൾക്കും ഒരാൾക്കും ആ നിലക്ക് നീ പരീക്ഷണമാക്കല്ല റഹ്മാന്. ഞങ്ങളെ അള്ളാഹുകൾക്ക് പ്രയാസം വരുന്ന അനാരോഗ്യകരമായ ഒരവസ്ഥ റബ്ബേ നീ ഞങ്ങൾക്ക് പരീക്ഷണമാക്കല്ല റഹ്മാന്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം റഹ്മാൻ. വെള്ളപ്പാണ്ട് പരക്കെ ക്യാൻസർ പോലെ വെള്ളപ്പാണ്ട് കുട്ടികളിൽ പടർന്നു പിടിച്ച സമയമാണ്. കുറേ കുട്ടികളെ കൊണ്ടുവരലുണ്ട് വെള്ളപ്പാണ്ട്, വെള്ളപ്പാണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹ് സകല വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം റഹ്മാൻ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, കാൻസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരിലും ഡോക്ടർമാരെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ നീ ഹായിബാക്കാതെ കബൂലാക്കി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പൂർണ്ണമായ സുഖം നൽകണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും നീ മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ഇജ്ജത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ, ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം റഹ്മാന്. അപകടങ്ങളിൽ നിന്ന് രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാരും മിസ്കിന്മാരായ ഞങ്ങളെല്ലാം, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളെ ഹോസ്പിറ്റലിലും നടു റോട്ടിലും മൗത്താക്കല്ല റബ്ബേ, ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല റഹ്മാനെ. ആ നിലക്ക് ബോധത്തോടെയും അല്ലാതെയും ഹോസ്പിറ്റലിലും വീടുകളിലും വിശ്രമിക്കുന്നവർക്ക് നീ ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ സുഖം നൽകണം റഹ്മാനെ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ. ഞങ്ങളൊരാളും മറ്റുള്ളവർക്ക് ഭാരമാകുന്ന നിലക്ക് നീ ഞങ്ങളെ തളർത്തല്ല റഹ്മാനെ.
നീ ഞങ്ങളെ കാത്ത് സലാമത്തിലാക്കണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ ആര് വിഷമിക്കുന്നു? മക്കളല്ലാത്തവരുടെ പ്രശ്നം നിന്റെ ഹബീബിനെ കൊണ്ട് നീ പരിഹരിച്ച് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹ്യങ്ങളാക്കണമല്ലോ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണമല്ലോ. ഓപ്പറേഷനെ തൊട്ട് കാക്കണമല്ലോ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണമല്ലോ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന മലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഞങ്ങളെ ദറുസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഞങ്ങളെ സകല സ്നേഹികളിലും ഈ സദസ്സിൽ കൂടിയ മുഴുജനങ്ങളിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാന്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണമല്ലോ. അല്ലാ, സിഹറുകൊണ്ട് ഞങ്ങളെ ദറുസ് മുടക്കല്ല. അല്ലാ, സിഹറുകൊണ്ട് ഞങ്ങളെ കുടുംബം ചിന്ന ഭിന്നമാക്കല്ല. അല്ലാ, ദീനീ പ്രവർത്തനത്തിന് പ്രയാസം വരുത്തല്ല. അല്ലാ, ഞങ്ങളെ ആയുസ് ചുരുക്കല്ല. അല്ലാ, അപകടത്തിൽപ്പെടുത്തല്ല. അല്ലാ, ഏത് സിഹറോ അയിനോ ഷൈത്വാനോ ഞങ്ങളെയോ ഞങ്ങൾക്ക് നീ നൽകിയതിലോ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതിൽ നിന്ന് ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണമല്ലോ. ശൈത്വാന ഹലാക്കാക്കണമല്ലോ. സകല ശത്രുക്കളെ ഷെറിൽ നിന്നും ഞങ്ങളെ ഈ പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാന്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണം റഹ്മാന്. മരണപ്പെട്ട ഈ അടുത്തും മറ്റുമായി ആര് നിന്നെ കൊള്ളമടങ്ങി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണമല്ലോ. അപർണ സന്തോഷത്തിലാക്കണമല്ലോ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ഞങ്ങളെ സ്നേഹികളെ റബ്ബെ നിന്റെ ഹബീബിന്റെ പിടുത്തം നൽകി നീ ഏറ്റെടുക്കണം റഹ്മാൻ. ഒരു നിലക്കുള്ള വിഷമത്തിലും പെടുത്തല്ല റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണമല്ലോ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണമല്ലോ. വീടിന്റെ പണി തുടങ്ങിയവര്, ബിൽഡിംഗ് നിർമ്മാണം, അതുപോലെ പല സ്ഥലത്തിന്റെ രജിസ്റ്റർ നടക്കാൻ, പല കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടാല്, കഫീലിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞവര്, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും പടുക്കങ്ങളും, അങ്ങനെ എല്ലാം നീ നീക്കിയിട്ട് സന്തോഷത്തിലും റാഹത്തിലും എളുപ്പത്തിലുമാക്കണം റഹ്മാന്. ഹറാമിന്റെ സകല സ്നേഹബന്ധങ്ങളും കൽബിൽ നിന്ന് നീക്കി നിന്റെ ഹബീബിന്റെ ഹബ്ബിനാൽ കൽബ് നിറച്ച് തങ്ങളെ മുഹബ്ബീങ്ങളായി സർവരെയും ഞങ്ങളെയും നീ കബൂലാക്കി തരണം റഹ്മാന്. അയിമ്മത്ത് കണ്ടതുപോലെ എട്ടളത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരാളെ മുമ്പിലും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങൾക്ക് മരണം വരെ നിന്റെ ഹബീബിന്റെ മഹബത്ത്, സുന്നത്ത് ജമാഅത്തിന്റെ, ഉലമാഇന്റെ സംഘടനകളുടെ ഖിദ്മത്തിലായി പ്രചരിപ്പിക്കാൻ, ലോകമെമ്പാടും പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും അഇസ്സത്തും ഹിമ്മത്തും വേണ്ടതൊക്കെ റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് എത്ര വലിയ തെറ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുമ്പോൾ, ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ, സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ കണ്ട് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണമല്ലോ. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണമല്ലോ. റബ്ബനാ ആതിന ഫിദ്ദുനിയ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. വസലാമുൻ അലൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും റബ്ബിലുൽ മാസാണ് ഈ സദസ്സ്.